അപ്പോ ഈ ആഴ്ച നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ കുറച്ച് സിമിലർ ആണ്, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് പാറ്റേണിൽ. അപ്പൊ ഈ ആഴ്ച ഞാൻ, എന്റെ പേര് ജാസിൻ എന്നാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജയശ്രീയും ഉണ്ട്, പിന്നെ ശരത്തും ഉണ്ട്. അപ്പോ ഇപ്പൊ നമ്മള് ഡേ 11 തൊട്ട്, അതായത് മെയ് 11 മുതൽ മെയ് 20 വരെ പ്രസിദ്ധീകരിച്ച പസലുകളെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ ആണ്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതിയ പസലുകൾ കുറച്ചൊന്നും ഇതിന്റെ ഉള്ളിൽ തന്നെ ഇട്ടിരിക്കുന്നത്, അത് അവസാനമല്ല ഇട്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ ഓരോ ടോപ്പിക്കും അതേപോലെയുള്ള ഒരു പുതിയ പസൽ അതിന്റെ കൂടെ തന്നെ അത് കഴിയുമ്പോഴേക്ക് ചോദിക്കും. അപ്പോ നമ്മൾ അങ്ങനെയാണ് ഡിസ്കസ് ചെയ്ത് പോവാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും ഈ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രസിദ്ധീകരിച്ച ചോദ്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവസാനം നമ്മളത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ റെസ്പോൺസുകളും എന്തെങ്കിലും നിങ്ങൾക്ക് അതിനോട് പറയാനുണ്ടെങ്കിൽ ചാറ്റിൽ പറയാം. ഓക്കെ, അപ്പോ നമ്മള് ആദ്യം ഈ ഒരു പസില് നോക്കാം. ഇത് എല്ലാരും, ഇത് ഡേ 12 ഒരു പസിലായിരുന്നു. അപ്പോ ഈ പസിലിന് കുറച്ചു പേരെ ആൻസർ കറക്റ്റായി ചെയ്തുള്ളൂ, അപ്പൊ അതാണ് നമ്മൾ ഇത് ആദ്യം എടുക്കുന്നത്. ഈ ചോദ്യം എന്താണെന്ന് വെച്ചാല്, നമുക്ക് ഒരു അഭാജ്യ സംഖ്യ പോലും ഇല്ലാത്ത തുടർച്ചയായ 100 എണ്ണൽ സംഖ്യകൾ കണ്ടെത്താൻ കഴിയുന്നു. അഭാജ്യ സംഖ്യ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന് ഘടകം വേണം. 1 ആ സംഖ്യ അല്ലാത്ത വേറെ ഘടകം ഉണ്ടെങ്കിലാണ് അഭാജ്യ സംഖ്യ അല്ലാതാവുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറച്ച് അഭാജ്യ സംഖ്യകൾ കണ്ടെത്താനായിട്ട് ഒരു ജനറൽ മെത്തേഡ് നോക്കാം ആദ്യം. അത് കഴിഞ്ഞപ്പോ അതിന്റെ ഒരു പ്രത്യേക ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഞാനൊരു നമ്പർ എടുക്കാണ്, 1 × 2 × 3 × 4 × 5, ഒരു ചെറിയ നമ്പർ ആണല്ലോ ഇത്. അപ്പോ ഈ നമ്പർ 2 മൾട്ടിപ്പിൾ ആണ് അല്ലെ? ജസീന എഴുതുന്നുണ്ടോ? സ്ക്രീനിൽ കാണുന്നില്ലേ? ഇല്ല, സ്ക്രീനിൽ കാണും. ഓക്കെ ഓക്കെ, കാണുന്നുണ്ട്. എനിക്ക് ഒന്ന് ഡിലേ ഉണ്ടാ തോന്നുന്നു. ഓക്കെ, ഈ 1 × 2 × 3 × 4 × 5 എന്ന് പറയുന്ന നമ്പർ 2 ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലെ? 3 മൾട്ടിപ്പിൾ ആണ്, 4 മൾട്ടിപ്പിൾ ആണ്, 5 മൾട്ടിപ്പിൾ ആണ്. ഇനിയിപ്പോ ഒരു ഈ നമ്പർ ഇതിന്റെ ഒക്കെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമ്മൾ ഇതിന്റെ കൂടെ ഒരു 2 എന്ത് സംഭവിക്കും? ഈ നമ്പറിന്റെ കൂടെ അത് 2 മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ? എന്താ റീസൺ? ഒരു നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കും, അതിന്റെ കൂടെ എന്താ പുതിയ നമ്പറും 2 മൾട്ടിപ്പിൾ തന്നെയാവും അല്ലെ? അപ്പൊ ഈ മോളിൽ കിടക്കുന്ന നമ്പറിന്റെ കിട്ടുന്നത് ഒരു 2 മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സംഖ്യയാണ് അല്ലെ? ഇനി ഞാൻ 2 വേറൊരു സംഖ്യ എടുക്കാണ്, ഞാൻ അതിന് പകരം ഇതിന്റെ മേലത്തെ സംഖ്യയുടെ കൂടെ 3 അപ്പൊ ഈ നമ്പർ ഏതിന്റെ മൾട്ടിപ്പിൾ ആണ്? മേലത്തെ നമ്പർ 3 മൾട്ടിപ്പിൾ ആണ് അല്ലെ? ഈ നമ്പർ 3 മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഞാൻ ആ നമ്പറിന്റെ ചെയ്തു, അപ്പൊ കിട്ടുന്ന നമ്പർ 3 മൾട്ടിപ്പിൾ ആണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം അല്ലെ? ആണേ. അപ്പൊ ഇതുപോലെ നമ്മൾ ഈ സംഖ്യ 2 ചെയ്തു, 3 ചെയ്തു, അതുപോലെ 4 ആഡ് ചെയ്താൽ എനിക്ക് വേറൊരു സംഖ്യ കിട്ടും, 5 ആഡ് ചെയ്താൽ വേറൊരു സംഖ്യ കിട്ടും. ഇപ്പൊ ഇത് കിട്ടിയാൽ നമുക്ക് 4 പുതിയ സംഖ്യ കിട്ടില്ലേ? 2 ആഡ് ചെയ്ത് കിട്ടി, 3 ആഡ് ചെയ്ത് പോരെണ്ണം കിട്ടി, 4 ആഡ് ചെയ്ത് പോരെണ്ണം കിട്ടി, 5 ആഡ് ചെയ്ത് പോരെണ്ണം കിട്ടി. ഈ 4 സംഖ്യകളും എന്താ അതിനെ കുറിച്ച് പറയാൻ പറ്റുന്നേ? അത് ഏതെങ്കിലും അഭാജ്യ സംഖ്യ ആണോ? അല്ല അല്ല, കാരണം എന്താ, അതിനൊക്കെ ഒരു മൾട്ടിപ്പിൾ അല്ലെ? അപ്പൊ നമുക്കിപ്പം 4 സംഖ്യ കണ്ടുപിടിക്കാനുള്ള കൺസിക്യൂട്ടീവ് ആയിട്ടുള്ളെങ്കിൽ നമുക്ക് ഈ മേലെ പറഞ്ഞ സംഖ്യയുടെ കൂടെ 2, 3, 4, 5 ആഡ് ചെയ്തത് മതി അല്ലെ? ഇപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള 3 കണ്ടുപിടിക്കാനാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ 5 വരെ ചെയ്തതിന് പകരം നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ എടുത്ത് നോക്കാം അല്ലെ?
ഇവിടെ നമുക്ക് 4 സംഖ്യയാണ്, ഇവിടെ 5 വരെ സംഖ്യ കിട്ടിയേ. അപ്പൊ നമുക്ക് എത്ര മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും ഇതുപോലെ ആദ്യത്തെ നമ്പർ കിട്ടാൻ? നമ്മൾ ഈ മേലിൽ എഴുതിയിരിക്കുന്ന സംഖ്യ 1 × 2 × 3 × 4 × 5 അല്ലെ, ആ സംഖ്യയുടെ കൂടെ 2 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ 2 മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അത് അഭാജ്യ സംഖ്യ ആണോ? അല്ല. ആ സംഖ്യയുടെ മേലിൽ എഴുതിയിരിക്കുന്ന പിന്നെ സംഖ്യയുടെ കൂടെ 2 പകരം 3 എന്നാണെങ്കിലോ? ഐ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഈ സംഖ്യ വേണ്ട, എനിക്ക് കുറച്ച് വലിയ സംഖ്യ എടുക്കാം. 5 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. ഞാനിപ്പം 5 ഇപ്പൊ 10 സംഖ്യകൾ എടുത്തു വെക്കുക. ഞാനിപ്പോ എടുത്ത സംഖ്യ 1 × 2 × 3 × അങ്ങനെ 10 വരെ മൾട്ടിപ്ലൈ ചെയ്ത ഒരു നമ്പർ ആയിരുന്നു ഞാൻ ആദ്യം എടുത്തേന്നിരിക്കട്ടെ. അപ്പൊ ഈ സംഖ്യയുടെ കൂടെ എനിക്ക് വേണമെങ്കിൽ 2 അഡ് ചെയ്യാം, അതല്ലെങ്കിൽ എനിക്ക് 3 ആഡ് ചെയ്യാം, 4 ആഡ് ചെയ്യാം, അങ്ങനെ 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 എനിക്ക് 10 വരെ ആഡ് ചെയ്യാം. ഒരു സമയത്ത് ഒരെണ്ണം വെച്ച്, എല്ലാം കൂടെ ആഡ് ചെയ്യരുത്, ഒരു സമയത്ത് ഒരെണ്ണം. അപ്പൊ എനിക്ക് എത്ര നമ്പർ കിട്ടി ഇതിന്റെ കൂടെ? ഇതാണ് ഒറിജിനൽ നമ്പർ, അതിന്റെ കൂടെ 2 ആഡ് ചെയ്ത ഒരു സംഖ്യ കിട്ടി, 3 ആഡ് ചെയ്ത ഒരു സംഖ്യ കിട്ടി, അങ്ങനെ അങ്ങനെ 10 വരെ എനിക്ക് ആഡ് ചെയ്തു. അപ്പൊ മൊത്തം എത്ര സംഖ്യകൾ എനിക്ക് കിട്ടി ആദ്യത്തെ സംഖ്യ അല്ലാതെ? ആ ആൾക്കാർ ആൻസർ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ്. ചിലരുടെ ഒക്കെ കുറച്ച് തെറ്റുണ്ട്, പക്ഷെ പലർക്കും കറക്റ്റ് ആയിട്ടും കിട്ടുന്നുണ്ട്. 9 സംഖ്യ അല്ലെ, 2 ആഡ് ചെയ്തു, 3 ആഡ് ചെയ്തു, അങ്ങനെ 2 തൊട്ട് 10 വരെ ആഡ് ചെയ്തപ്പോ എനിക്ക് പലതും കിട്ടി. അപ്പൊ 9 ഡിഫറൻറ്റ് സംഖ്യ എനിക്കിങ്ങനെ കിട്ടും. ഞാൻ ആദ്യം 10 വരെയുള്ള സംഖ്യകളുടെ മൾട്ടിപ്പിൾ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് അതിന്റെ കൂടെ 2 ആഡ് ചെയ്ത സംഖ്യ, 3 ആഡ് ചെയ്ത സംഖ്യ, 4 ആഡ് ചെയ്ത സംഖ്യ, അങ്ങനെ 10 വരെ ആഡ് ചെയ്ത സംഖ്യകള്, ഇതൊന്നും അഭാജ്യ സംഖ്യ അല്ലെന്നുള്ളത് മനസ്സിലായില്ലേ? ഈ പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കിയ സംഖ്യകള് എന്താ അല്ലാത്ത, അതല്ല ഏതെങ്കിലും 2 × 10 വരെയുള്ള സംഖ്യകളുടെ ഏതെങ്കിലും ഉന്നതമാണ് ഈ പറഞ്ഞതൊക്കെ മൾട്ടിപ്പിൾ. അപ്പൊ അതൊന്നും അഭാജ്യ സംഖ്യയല്ല. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് പറഞ്ഞൂടെ, എനിക്ക് 100 സംഖ്യ, ഇപ്പൊ എനിക്ക് 9 സംഖ്യ, ഞാൻ 10 വരെ മൾട്ടിപ്ലൈ ചെയ്തപ്പം. അപ്പൊ അതേമാതിരി എനിക്ക് 100 സംഖ്യകൾ അഭാജ്യ സംഖ്യ അല്ലാത്ത കൺസിക്യൂട്ടീവ്ലി കിട്ടണമെങ്കിൽ എനിക്ക് ആദ്യം 1 തുടങ്ങി എത്ര വരെ മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു? അപ്പോ 10 അല്ല. എനിക്ക് എന്താ പ്രശ്നം വെച്ചാ, അതിന്റെ കൂടെ നമ്മള് 2 ആഡ് ചെയ്യാം, 3 ആഡ് ചെയ്യാം, അങ്ങനെ 100 വരെ ആഡ് ചെയ്യാം, പക്ഷെ 1 ചെയ്യുന്നില്ല. ഓക്കെ, 2 ആഡ് ചെയ്ത സംഖ്യ ഉണ്ട്, 3 ആഡ് ചെയ്തുണ്ട്, 100 വരെ ആഡ് ചെയ്തുണ്ട്. അപ്പൊ 100 സംഖ്യ കിട്ടില്ല, 99 സംഖ്യ കിട്ടുമെന്ന് ഉറപ്പുള്ളൂ. അപ്പൊ നമുക്ക് 100 സംഖ്യ കിട്ടണമെങ്കിൽ 101 എണ്ണം എടുത്താ മതി. അപ്പൊ 101 തുടങ്ങി 101 വരെയുള്ള സംഖ്യകളുടെ മൾട്ടിപ്പിൾ എടുത്താൽ നമുക്ക് എന്തായാലും മതി. അതിന്റെ കൂടെ 2 ആഡ് ചെയ്യുക, 3 ആഡ് ചെയ്യുക, 4 ആഡ് ചെയ്യുക, അങ്ങനെ അങ്ങനെ 100 വരെ ആഡ്, സോറി, 101 വരെ ആഡ് ചെയ്യുക. ഓക്കെ, എന്താ ഡിസ്റ്റോർട്ടഡ് എന്ന് പറയുന്നത്? വീഡിയോ ലാഗ് ആയതുകൊണ്ടാണോ? റിസ്വാൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശബ്ദം ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഇന്റർനെറ്റ് ഒക്കെ മോശമാണ്. ആണോ? ഞാൻ എന്റെ വീഡിയോ ഓഫ് ചെയ്യണോ? ആ, ഒരു പക്ഷേ അതായിരിക്കും. ഇവിടെ എന്റെ നെറ്റ്വർക്ക് വളരെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആണ്, അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും നേരം മഴ ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാവും. ആ, ഇവിടെ ഇത്തിരി മഴയുണ്ട്. ഞാൻ ഇത്തിരി എന്നാ എന്റെ വീഡിയോ ഓഫ് ചെയ്ത് നോക്കാം ആദ്യം. ഓക്കെ, പക്ഷെ കുറെ പേർക്കൊക്കെ കേൾക്കുന്നുണ്ട് തോന്നുന്നു. അപ്പൊ ഏത് സൈഡിലാണ് പ്രശ്നം എന്ന് എനിക്ക് ഉറപ്പില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ നമ്മള് 1 × 2 × 3 × അങ്ങനെ അങ്ങനെ 101 വരെ മൾട്ടിപ്ലൈ ചെയ്ത സംഖ്യയുടെ കൂടെ 2 കൂട്ടുക, 3 കൂട്ടുക, അങ്ങനെ അങ്ങനെ പ്ലസ് 100 + 101 ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേറെ വേറെ കിട്ടുക. അപ്പൊ 100 ഡിഫറെന്റ് നമ്പേഴ്സ് ഇപ്പൊ നമുക്ക് കിട്ടി. 1 അഭാജ്യ സംഖ്യ അല്ല, അതെല്ലാം കൺസിക്യൂട്ടീവ് ആണ്. ഈ നമ്പറിലൂടെ 2, 3 ഒക്കെ കൂട്ടിയ സംഖ്യ ആണല്ലോ ഈ കിട്ടിയിരിക്കുന്നത്. ഓക്കെ.
ഓക്കെ. അപ്പൊ എന്താ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഇതൊരു ഇതിനും കുറച്ച് ആൻസറുകളെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഇത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമല്ല. അപ്പൊ ഇത് ഈ ഉസാഹ HCF എന്നൊക്കെ പറഞ്ഞ എല്ലാരും കേട്ടിട്ടുണ്ടോ? ഇതിന് വേറൊരു പേരുണ്ട് GCD എന്ന്, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. അത് എന്താണെന്ന് എല്ലാവർക്കും അറിയോ? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ അല്ലെങ്കിൽ HCF. യെസ് മാം. ശരി ശരി ശരി. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യമുണ്ട്. നമുക്ക് രണ്ട് നമ്പർ ഉണ്ടെന്ന് വിചാരിക്ക, എയും ബിയും. ഓക്കെ, അപ്പോ എയുടെയും ബിയുടെയും GCD ഓർ HCF ഉസാഗ എന്ന് പറയുന്നത് നമുക്ക് ഡി ആണെന്ന് വിചാരിക്കുക. എയുടെയും ബിയുടെയും HCF എന്ന് പറയുന്നത് നമുക്ക് ഡി ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഡി എന്ന് പറയുന്നത് എയുടെ ഒരു ഡിവിസർ ആണ്, അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് ഡിയുടെ ഒരു എയും ബിയുടെ ഒരു മൾട്ടിപ്പിൾ ആണ്, ബിയും ഡിയുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ A-B യെ കുറിച്ച് പറയാൻ പറ്റുക? എയും ഡിയുടെ മൾട്ടിപ്പിൾ ആണ്, ബിയും ഡിയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ A+Bനെ പറ്റി എന്ത് പറയാൻ പറ്റും? A+B ഡിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കുമോ? യെസ്. അതേപോലെ തന്നെ A-Bയും ഡിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഡി വെച്ച് എനെയും ഹരിക്കാം ബിനെയും ഹരിക്കാമെങ്കിൽ A-Bനെയും ഹരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ അകത്തുള്ള ഒരു മെയിൻ ഐഡിയ. അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ ഉസാഗ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ആണ്ട്. അപ്പൊ ഈ ഉസാഗ ഇപ്പോ നമുക്ക് സോറി, ഇതിന്റെ ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉസാഹ 5 ആവാൻ പറ്റുമോ? വ്യത്യാസം 6 ആണെങ്കിൽ ഉസാഹ 5 ആവാൻ പറ്റുമെന്നാണ് ആദ്യത്തെ ചോദ്യം. ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസത്തിനെ നമുക്ക് ഉസാഹ വെച്ച് ഹരിക്കാൻ പറ്റണം ഫുള്ളായിട്ടും. അപ്പൊ 6നെ 5 വെച്ച് ഹരിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, എയിനെയും ബിനെയും ഹരിക്കാൻ പറ്റുന്ന ആ ഉസാഗ വെച്ചിട്ട് A-Bനെയും ഹരിക്കാൻ പറ്റണം. അപ്പൊ ഈ ആ പറയുന്നത് ഇതിന്റെ വ്യത്യാസമാണെങ്കിൽ 6നെ 5 വെച്ച് ഹരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും 5 എന്ന് പറയുന്നത് ഇതിന്റെ ഉസാഗ രണ്ട് സംഖ്യകളുടെ ഡിഫറൻസ് 6 ഉസാഗ ഒരിക്കലും 5 ആവാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് ആദ്യത്തെ പാർട്ട്. ഇനി ഏതൊക്കെ സംഖ്യകൾക്കും അതിനെ ഹരിക്കാൻ പറ്റും? ഡിഫറൻസ് 6 ആണെങ്കിൽ ഉസാഗയ്ക്ക് ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട്? 6ന്റെ ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ? 6ന്റെ ഗുണിതമല്ല, 6നെ നമുക്ക് ഹരിക്കാൻ പറ്റണം ആ ഉസാഗ വെച്ചിട്ട്. 6നെക്കാട്ടിലും വലുതാവില്ലല്ലോ അല്ലേ? അപ്പൊ 6നെക്കാട്ടിലും മാക്സിമം ആണല്ലോ. ശരി, അപ്പൊ ആൻസറുകൾ വരുന്നുണ്ട്. 1 പറ്റും, 2 പറ്റും, 3 പറ്റും, 6 പറ്റും. ഈ 4 ആദ്യത്തെ ഘടകങ്ങൾ അല്ലേ? ഇനിയിപ്പൊ ഇതെല്ലാം പോസിബിൾ ചോദ്യം. ഉസാഗ 1 കൂട്ടുക, വ്യത്യാസം 2, വ്യത്യാസം 6 ആയിട്ടുള്ള 2 നമ്പേഴ്സ് പറയാവോ? ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു ചിലപ്പോ ഒക്കെ പറ്റാൻ സാധ്യത എന്ന് പറഞ്ഞു. ഇതെല്ലാം പറ്റുമോ? അതായത് A-B എന്ന് പറയുന്നത് 6 ആണ്, ഉസാഗ 1 ആണ്, ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? A-B
ഒരാൾ പറഞ്ഞിണ്ട് 25:19 അതിന്റെ ഉസ ഡിഫറൻസ് ആ 5 എനിക്ക് കുറച്ച് സിമ്പിൾ ആയിട്ട് കളിക്കാൻ പറ്റും. എനിക്ക് ഒന്ന് ഓർഡർ ഞാൻ തന്നാലോ, ഞാൻ പറയുകയാണെങ്കിൽ 7 പറയുന്നത് ഭീമ പറയുന്നത് 7 എടുക്കുക, ശരിയല്ലേ? ഡിഫറൻസ് 6 ഉസാഗ്രം കിട്ടിയല്ലോ. ഇനി ഡിഫറൻസ് ഉസാഗ്രോ 2 ഇപ്പൊ 1 പറ്റും, ഇനി 2 പറ്റുമെന്ന് ഡി 2 ഒരു 10 മെമ്പേഴ്സ് പറയാം. ഉസാഗ 2 ഡിഫറൻസ് 6 അങ്ങനത്തെ 2 നമ്പേഴ്സ് പറയാം. 1 ഉസാഗ 1 വേറെ പറഞ്ഞിട്ടുണ്ട്, 2 ശരിയല്ലോ. 2 ഉസാഗ 2 നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്നോ, ഇപ്പൊ 2 പോസിബിൾ ആണ്. ഇനി അടുത്ത നമ്പർ അപ്പം എനിക്ക് ഡിഫറൻസ് 6 ഉസാഗം 3 സംഖ്യ പറയാവോ? ശരിയായില്ല. ആ 3 ശരിയാണല്ലോ, ഡിഫറൻസ് ആയി ഉസാഗ 3. അപ്പൊ 3 പോസിബിൾ ആണ്. ഇനി 6 മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ആ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ പോസിബിൾ ആണെങ്കിൽ കിട്ടിയാൽ തന്നെ നമുക്കറിയാം. അപ്പൊ നമുക്ക് ഡി ഈക്വൽ ടു 6 എന്ന് പറയുന്ന ഉസാഗ കിട്ടാൻ ഒരു പോസിബിലിറ്റി 2 നമ്പേഴ്സിനും 6 കൂടെ 6 കിട്ടിയാൽ മതി. അപ്പൊ ഈ നമ്പർ ഈ താഴെ നമ്പർ പോസിബിൾ ആണെന്ന് നേരത്തെ ഈ പറഞ്ഞ ഫാക്ടേഴ്സിന്റെ കൂട്ടത്തില് നമ്മുടെ ഉസാഗം നമുക്ക് എന്താണ് വേണ്ടത്, അതെപ്പോഴും ഞാൻ പറഞ്ഞ അല്ല, സോറി, ഞാൻ ആദ്യം പറഞ്ഞു എന്റെ ഉസാഗ എനിക്ക് 1 പറഞ്ഞു, എന്നിട്ട് ആ a-b അതിന്റെ കൂടെ കൂട്ടി, അത് കഴിഞ്ഞ് ഞാൻ 2 വെച്ചു, 2 കൂടെ a-b കൂട്ടി, 3 വെച്ചു, 3 കൂടെ a-b കൂട്ടി, പിന്നെ 6 വെച്ചു, 6 കൂടെ a-b കൂട്ടി. ഇങ്ങനെ ഞാൻ എല്ലാ സൊല്യൂഷനും എനിക്ക് പോസിബിൾ ആണെന്ന് കിട്ടി. ഇനി ഞാൻ 24 ഞാൻ ചോദിക്കാം, ഈ വ്യത്യാസം ഇപ്പം 6 a-b 10 എന്താ ഇതിന്റെ ആൻസർ? a-b 10. അപ്പൊ എയുടെയും ബിയുടെയും ഉസാഗ്രാകാൻ ഏതൊക്കെ നമ്പേഴ്സിന് പറ്റും? ഈ 6 വരെ എയുടെയും ബിയുടെയും ഉസാഗ്രാകാൻ ഏതൊക്കെ സംഖ്യകൾക്ക് പറ്റും? അപ്പൊ ആദ്യം പറഞ്ഞ ആ കാര്യം തന്നെ ഓർത്താൽ മതി, നമുക്ക് ഡിഫറൻസിനെ a-b ഫുൾ ആയിട്ട് ഹരിക്കാൻ പറ്റാത്ത ഒരു സംഖ്യയും ഉസാഗയാവാൻ പറ്റില്ല. അപ്പോ 10 ഹരിക്കാൻ പറ്റുന്ന 10 അപ്പൊ ഈ 4 പോസിബിലിറ്റീസ് ആണ് നമുക്ക് ഉള്ളത് ഉസാഗയാകാൻ. ഇനി നിങ്ങൾക്ക് നേരത്തെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഓരോ ഇപ്പോ 1 ഉസാഗയാകണമെങ്കിൽ 1, 2, 5, 10 പറ്റുന്നേ, അത് ശരിയാ. ഇനി 1 ഉസാഗയാണെങ്കിൽ അതിന്റെ കൂട്ടത്തില് 10 ഡിഫറൻസ് എങ്കിൽ 11 മറ്റേ സംഖ്യ എടുക്കാം, 2 അതിന്റെ കൂടെ 10 കൂട്ടിയാൽ 12 എടുക്കാം, 5 അതിന്റെ കൂടെ 10 കൂട്ടിയാൽ എനിക്ക് 15 എടുക്കാം, 10 അതിന്റെ കൂടെ 10 കൂട്ടിയാൽ എനിക്ക് 20 എടുക്കാം, അല്ലേ? അപ്പൊ ഇതെല്ലാം പോസിബിൾ ആണ്. 11 കൂടെ എടുക്കാം, ഉസാഗ 1 കിട്ടും, 2, 12 കൂടെ എടുത്താൽ 2 കിട്ടും, 5, 15 കൂടെ എടുത്താൽ 3 കിട്ടും, 10, 20 കൂടെ എടുത്തു കഴിഞ്ഞാൽ 10 കിട്ടും. മനസ്സിലായോ?
അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ അകത്ത് ആകെ ഒരു കാര്യം യൂസ് ചെയ്തുള്ളൂ, അതെന്താണ്? നമ്മുടെ ഉസാഗ എന്ന് പറയുന്നത് വ്യത്യാസത്തിനെ എപ്പോഴും എയും ബിയും തമ്മിലുള്ള വ്യത്യാസത്തിന് ഉസാഗ കൊണ്ട് എപ്പോഴും ഹരിക്കാൻ പറ്റും. ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഇതിന്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. അടുത്തതിലേക്ക് പോട്ടെ. ഹലോ മാം, മുമ്പത്തെ ക്വസ്റ്റ്യൻ അല്ലേ, അവ 101 വരെ കിട്ടാൻ, അല്ല 100 കൗണ്ടിങ് നമ്പേഴ്സ് കിട്ടാൻ 101 വരെ മൾട്ടിപ്ലൈ ചെയ്യണം പറഞ്ഞില്ലേ, അത് എന്തുകൊണ്ടാണ് ഒന്നുകൂടെ പറയോ? ആ ഭാഗം മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ ചെയ്യണം എന്നല്ല, മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 100 നമ്പേഴ്സ് കിട്ടുന്നു. അതെന്താണെന്ന് വെച്ചാല് ഞാൻ +1 ഞാൻ ആദ്യത്തെ ആഡ് ചെയ്ത് കിട്ടിയ ആദ്യത്തെ സംഖ്യ തന്നെ ആ മെയിൽ എഴുതിയിരിക്കുന്ന നമ്പറിന്റെ കൂടെ 2 ആഡ് ചെയ്തതാ. ഒന്ന് ആഡ് ചെയ്ത സംഖ്യ ഞാൻ എടുത്തില്ല, 2 ആഡ് ചെയ്ത സംഖ്യയാണ് ഞാൻ എടുത്തത്. കാരണം 1 ആഡ് ചെയ്ത സംഖ്യ എനിക്ക് അഭാജ്യ സംഖ്യയാണോ അല്ലയോ എന്ന് അറിയില്ല, ചിലപ്പോ അഭാജ്യ സംഖ്യ ആയിപ്പോയാലോ. ഓക്കെ മാം, 2 ഐഡന്റിറ്റി ഉണ്ട് അഭാജ്യ സംഖ്യ അല്ലാന്ന് എനിക്കറിയാം. കാരണം മുകളിലത്തെ ആദ്യത്തെ സംഖ്യ 2 മൾട്ടിപ്പിൾ ആണ്, പിന്നെ 2 കൂടെ ആഡ് ചെയ്തത്. അപ്പൊ എന്തായാലും അഭാജ്യ സംഖ്യ അല്ല. അപ്പൊ 2 തുടങ്ങി ആഡ് ചെയ്യുമ്പോഴേ എനിക്ക് ഉറപ്പുള്ളൂ അഭാജ്യ സംഖ്യ അല്ല എന്ന്. അപ്പൊ എനിക്ക് 100 കിട്ടില്ലല്ലോ, 99 നമ്പറല്ലേ കിട്ടിയുള്ളൂ. മനസ്സിലായോ? ഓക്കെ, എന്നാ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആ ഇതിനെക്കാട്ടിലും ചെറിയ നമ്പേഴ്സ് അങ്ങനെ നമ്മൾ പറ്റൂലാന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഇതൊരു എളുപ്പമാർഗമാണ് കേട്ടോ, ഇങ്ങനെ ഇപ്പൊ പറഞ്ഞതുപോലെ കണ്ടുപിടിക്കാൻ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചോദ്യമാണ്, ഏത് 2 സംഖ്യയ്ക്കാണ് ഏറ്റവും അധികം ഘടകങ്ങൾ ഉള്ളത്? ഇതിന് കുറെ ആൻസേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇനി ഈ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ വേറെ പുതിയ ചോദ്യത്തിലേക്ക് പോവാന്ന. എങ്ങനെയാണ് നമ്മൾ ഒരു നമ്പറിന്റെ എത്ര ഫാക്ടർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ നമുക്ക് ആരോ പറഞ്ഞു 48 എന്ന് പറഞ്ഞു, ഈ 48 എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഒരു 48 കിട്ടുന്ന ഉത്തരം വരുന്ന മൾട്ടിപ്ലിക്കേഷൻസ് പറഞ്ഞാ മതി, അല്ലെ എഴുതിയാ മതി, ചാറ്റിൽ എഴുതിയാ മതി. അതായത് 48 മൾട്ടിപ്ലിക്കേഷൻസ് ആണ് അതിന്റെ ഫാക്ടേഴ്സ്. 48 നമുക്ക് ഘടകം ക്രിയേറ്റ് ചെയ്യാനായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? ആ അപ്പൊ 48 നമുക്ക് ഘടകം ചെയ്യാം. ഘടകക്രിയ ചെയ്യുമ്പോ നമ്മള് ഈ പ്രൈം അഭാജ്യ സംഖ്യകൾ മാത്രം ഉപയോഗിച്ചിട്ട് ഉള്ള ഫാക്ടറൈസേഷൻ എടുക്കുക. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 96 ഉപയോഗിക്കാം. അപ്പം 8 × 48, അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം അല്ലെ, 2 4 പ്രാവശ്യവും 1 പ്രാവശ്യം 3 അല്ലെ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 48 അല്ലെ. ഈ 2 മാത്രം ഞാൻ ഉപയോഗിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകളാണ്, ബാക്കി ഫാക്ടേഴ്സിനെയൊക്കെ നമുക്ക് ഇതിന്റെ ടേംസിൽ കിട്ടും. അപ്പൊ നമുക്കിപ്പം ഒരു ഫാക്ടറാണ് 2 48 വേറെ ഞാൻ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് തരുവാണേ. ഇതിനെ നമ്മൾ സാധാരണ 2 to the power 4 × 3 എന്ന് എഴുതാം. ഇതൊരു ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻ ആണ് ഇങ്ങനെ എഴുതണേനെ. ഓക്കെ, ഇതേ കാര്യത്തിനെയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് എനിക്ക് 48 ഒരു ഘടകമാണ് 2, വേറെ ഘടകം 48 ഒരു ഘടകം ഘടകം. ഇനി 2 എനിക്ക് 0 പ്രാവശ്യമോ അല്ല 1 പ്രാവശ്യം 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ നീല പ്രാവശ്യമോ എടുക്കാം. ഇനി ഈ ഫാക്ടർ 1 2 1 3 കൂടെ എടുക്കാം, അല്ലെ 1 2 മാത്രം എടുക്കാം, 2 2 3 1 എടുക്കാതിരിക്കാം, അല്ലെങ്കിൽ 2 2 1 3 കൂടെ എടുക്കാം അല്ലെ. ഇവിടെ 3 എടുക്കാതിരിക്കാം 3 എടുക്കാം. അപ്പൊ എനിക്ക് ഇതിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം എനിക്ക് 2 എടുക്കാന്നുള്ളതിന് എത്ര
തരത്തിലെടുക്കാം? ഒന്നില് പൂജ്യം പ്രാവശ്യം രണ്ടെടുക്കാം, ഒരു പ്രാവശ്യം രണ്ടെടുക്കാം, രണ്ട് പ്രാവശ്യം രണ്ടെടുക്കാം, അങ്ങനെ എനിക്ക് നാല് പ്രാവശ്യം വരെ രണ്ടെടുക്കാം. ഇതിൽ ചൂസ് ചെയ്തിട്ട് അത്രയും പ്രാവശ്യം രണ്ടെടുക്കാം. ഇൻറ്റു ഇനി എത്ര പ്രാവശ്യം എനിക്ക് മൂന്നെടുക്കാം, ഒന്നില്ലെങ്കിൽ മൂന്നെടുക്കാതിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എടുക്കാം. ആ സൗണ്ട് ആണോ ക്ലിയർ ആവാത്തെ? അതോ ആൻസർ ആണോ? അതെയോ? ഓ ശരി ശരി. ഇവിടെ കണക്ഷൻ മഴയാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോ. ഹലോ മാം. ആ സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങക്ക്? Could you please explain it in a bit of English, because some words in Malayalam I'm not able to follow. Okay, okay. So, ഞാൻ രണ്ട് മിക്സ് ചെയ്ത് സംസാരിക്കാം. ഈ നമ്പറിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എടുക്കുവാണ്. അതായത് ഈ നമ്പറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ, എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 48, how many factors 48 has. Okay? So, to find that, let us look at what are the prime factors. 48. So 2 is 1 number that divides 48. We can in fact write 48 as 2 multiplied 4 times, 2 into 2 into 2 into 2 into 3. Right? ഇതിന് നമുക്ക് 2.4 into 3 എന്ന് എഴുതാം. അപ്പൊ ഇതിന്റെ അകത്തു നിന്ന് നമുക്ക് 2 നമ്മൾ 1 അതല്ലെങ്കിൽ പിന്നെ നമുക്ക് 2 ഒരു പ്രാവശ്യം എടുക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 2 എടുത്തിട്ടില്ല, 3 എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പറാണ് 1. ഓക്കെ, ഇനി 2 ഒരു പ്രാവശ്യം എടുത്തു, 3 എടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 power 1 into 3 എന്ന് പറഞ്ഞാൽ 2 ആണ് ആക്ച്വലി ഇത്. ഓക്കെ, 2 power 2 into 3 എന്ന് പറയുന്നതാണ്, സോറി 3 into 3 ഒന്നും എടുക്കുന്നില്ല, 3 എടുക്കുന്നില്ല എന്നാണ് ഇത് എടുത്തിട്ടില്ലെങ്കിൽ ഉള്ള അർത്ഥം. അപ്പൊ ഇത് എടുത്തിട്ടില്ലെങ്കിൽ ഇതിന്റെ അർത്ഥം 4. ഈ നമ്പേഴ്സ് ഒക്കെ 48 ഫാക്ടേഴ്സ് ആണ്, 48 ഫാക്ടേഴ്സ് ആണ്. 2 power 3 into 1, 2 power 4 into 1, ഇതെല്ലാം ഇങ്ങനെ 2 3 എടുക്കാതെ തന്നെ നമുക്ക് 0, 1, 2, 3, 4 5 പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ 5 പോസിബിലിറ്റീസ് ഓഫ് ഹൗ മെനി തിങ്സ് പറയുന്നത് മനസ്സിലാവുന്നില്ല. ആ ഈ ജയശ്രീ, ജയശ്രീ പറയുന്നോ? കേക്കാവോ? ആ കേക്കാം. ഓക്കെ, സോ ഇതിലിപ്പോ 48 പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് 4 2 1 3 ഉണ്ട് അല്ലെ. അപ്പോ നമുക്ക് ഇതിന്റെ ഘടകങ്ങൾ എടുക്കാൻ ആ 4 2 ഒന്നുകിൽ 1 2 മാത്രം എടുക്കാം, അല്ലെങ്കിൽ 2 2, അതായത് 2 into 2 4 ഒരു ഘടകമായി, 2 ഒരു ഘടകമായി, 3 എടുക്കാം. സോ 2 into 2 into 2 8 ഒരു ഘടകമായി, അല്ലെങ്കിൽ പിന്നെ 16. സോ ഈ 2 മാത്രം വെച്ചിട്ട് നമുക്ക് 4 ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഉണ്ടാക്കാം. ഇനി ഇതിന്റെ ഓരോന്നിന്റെ കൂടെയും 3 കൂട്ടിയാ പിന്നെയും ഒരു 4 കൂടെ കിട്ടും. പിന്നെ 2 എടുക്കാതെ 3 മാത്രമായിട്ട് 1, 2, 3, 4, 6, 8, 12, 16, 24 പക്ഷെ 3 മൾട്ടിപ്പിൾ അല്ല. പിന്നെ 6 4 12 8 3 24 48, അതെല്ലാം 48 ഫാക്ടേഴ്സ് വിച്ച് ഇൻക്ലൂഡ്സ് 3. ഇങ്ങനെയാ നമ്മള് എണ്ണി പോവുക. സോ ഇത് 2 2 2
2 to 4 ആണെങ്കിൽ അത് വെച്ച് നമുക്ക് 5 ഡിഫറെന്റ് ഇത് ഉണ്ടാക്കാം. എന്താ, 1, 2 ഇല്ലാതെ 2 to the power 0, പിന്നെ 2 to the power 1, 2 to the power 2, 2 to the power 3, 2 to the power 4. 3 ഒന്നുകിൽ എടുക്കാം അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. അപ്പൊ 2 പോസിബിലിറ്റീസ്. സോ ഈ 1 എന്ന് പറയുന്നത് ഓക്കെ 5, 3 ഇല്ലാതെ 5 ഫാക്ടേഴ്സ്, 3 കൂട്ടി 5 ഫാക്ടേഴ്സ്. ഈ ഓരോന്നിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെ 5 കിട്ടും. അപ്പൊ മൊത്തം 10 ഫാക്ടേഴ്സ്. ഇനിയിപ്പോ വേറെ നമ്പർ എടുക്കുകയാണെങ്കിൽ, സേ നമ്മള് 10 എടുത്തു എന്നിരിക്കട്ടെ. 10 എടുത്ത 10 വേണ്ട, ഒരു മേബി 12, ചെറിയ നമ്പർ എടുത്ത 12 ആയാല് 12 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോ 2 to the power 2 into 3 വരും അല്ലേ. അപ്പൊ നമുക്ക് 2 മാത്രം എടുത്താൽ 2 ഇല്ലാതെ 1 ഒരു ഫാക്ടർ, പിന്നെ അതായത് 2 to the power 0, പിന്നെ ഒരു 2 മാത്രം ഒരു ഫാക്ടർ, പിന്നെ 2 to the power 2, 4. അപ്പൊ 1, 2, 4, പിന്നെ 3 ഫാക്ടറായി. പിന്നെ ഇതിന്റെ കൂടെ ഓരോന്നിന്റെയും കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ 1 into 3, 2 into 3, 2 to the power 2 into 3. അപ്പൊ ഈ പറയുന്നത് 2 ഏറ്റവും കൂടുതലുള്ള പവർ പ്ലസ് 1 ഇൻറ്റു 3 ഏറ്റവും കൂടുതലുള്ള പവർ പ്ലസ് 1 ആണ് നമുക്ക് ഒരു നമ്പറുടെ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് കിട്ടുക. ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു നമ്പർ 5 to the power 3 into 7 to the power 4 ആണെങ്കിൽ അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും? 5 to the power 3, അല്ലെങ്കിൽ 2 to the power 3 into 3 to the power 1, 2 എടുക്കുക ആദ്യം. ഇതിന്റെ കൂടെ തന്നെ ഒരു 5 കൂട്ടി, ഓക്കെ 2 to the power 2 into 3 ഉണ്ട്, ഇതിന്റെ കൂടെ ഇനി ഒരു 5 കൂട്ടിയാലോ എത്ര ഫാക്ടേഴ്സ് വരും ആ നമ്പറിന്? ഇപ്പൊ നമുക്ക് 2 into 1, 2 to the power 2, 1 into 3, ഇതിന്റെ 3 ഇല്ലാതെ 3 ഫാക്ടർ, 3 കൂട്ടിയിട്ട് 3 ഫാക്ടർ, അപ്പൊ മൊത്തം നമ്മുടെ കയ്യിൽ 6 ഫാക്ടേഴ്സ് ആയി. ഇനിയിപ്പോ എന്റെ നമ്പർ 12 അല്ല, ഇതിന്റെ കൂടെ ഒരു 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 12 into 5, 60 ആക്കിയെന്നുണ്ടെങ്കിൽ അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും? ഇത് ഓരോന്നിന്റെ കൂടെ നമുക്ക് 5 മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോ 6 into 2, 12 ഫാക്ടേഴ്സ് ആയി. ഇനിയിപ്പോ ഇവിടെ 5 അല്ല, 5 square ആണെന്നുണ്ടെങ്കിലോ ഓരോന്നിന്റെ കൂടെ നമ്മുടെ അടുത്ത് മുമ്പുണ്ടായിരുന്ന ആ 6 ഫാക്ടേഴ്സിന്റെ കൂടെ ഓരോന്നിന്റെ കൂടെ ഒന്നുകിൽ 5 മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അപ്പൊ നമുക്ക് 6 ഓരോന്നിന്റെ കൂടെയും 5 മൾട്ടിപ്ലൈ ചെയ്ത ഒരു 6 ഫാക്ടർ കിട്ടി. 5 square ആയതുകൊണ്ട് ഓരോന്നിന്റെ കൂടെ പിന്നെയും ഒരു 5 square കൂടെ മൾട്ടിപ്ലൈ ചെയ്തു എന്നുണ്ടെങ്കിൽ പിന്നെയും ഒരു 6 ഫാക്ടർ കിട്ടി. അപ്പൊ ഈ 5 square ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 3 times ആയി. എവിടുന്നാ വന്നേ ഈ 3? ഈ 5 പ്ലസ് 1. മനസ്സിലായോ? മനസ്സിലായി. അതായത് മനസ്സിലായി. നമുക്കിപ്പോ ഈ നമ്പറിന്റെ ആണെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റും, 2 to the power p ആണ്, 3 to the power q ഉണ്ട്, 5 to the power 6. അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മുടെ നമ്പറിന്റെ, അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും? ജയശ്രീ ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് പിക്ക് പകരം 2 ആയിരുന്നു, ക്യൂവിന് പകരം 1 ആറിന് പകരം 2. അപ്പൊ ഇങ്ങനെ ആയിരുന്നെങ്കിലോ എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും? ഇതാണ് എന്റെ നമ്പറ്. സ്ക്രീൻ പോയി ജാസിൻ. ഓ കണക്ഷൻ, ഒരു മിനിറ്റ്, ഇപ്പൊ കാണാമോ? ഈ വട്ടം വരച്ചിരിക്കുന്ന സംഖ്യക്ക് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത കുറച്ചു മുമ്പ്, ആദ്യം നമ്മൾ 2 മാത്രം എടുക്കുകയാണെങ്കിൽ 2 to the power 0, അതായത് 1, പിന്നെ 2, 2 square, 2 cube, അങ്ങനെ അപ് ടു 2 to the power p. അപ്പൊ എത്ര നായി? p+1 അല്ലെ. 2 to the power 0 തൊട്ട് 2 to the power p വരെ p+1. പിന്നെ എന്ത് ചെയ്യും നമ്മള്? ഇതിനെ ഓരോന്നിനെയും നമുക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല.
മനസ്സിലാവുന്നുണ്ട് അല്ലെ. അപ്പൊ എത്ര ഇതിന് ആൻസർ എത്രയാ? 2 പവർ p 3 പവർ q 5 പവർ r ആണെങ്കിൽ അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും? 18 ആണോ? p 2 പവർ p നമുക്ക് 2 എത്രയാന്ന് അറിയില്ല. ഓക്കെ, 2 പവർ 5 3 പവർ 7 5 പവർ 9 ആവട്ടെ. അങ്ങനെയാണെങ്കിൽ എത്ര എങ്ങനെ കണ്ടുപിടിക്ക? 2 പവർ 5 ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 പവർ 5 × 3 പവർ 5 × 5 പവർ 9 ആണെങ്കിൽ അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും? നമ്പർ എന്തെങ്കിലും ആവട്ടെ, പക്ഷെ നമുക്ക് എത്ര ഫാക്ടർ ഉണ്ടാവുന്ന നമുക്ക് കണ്ടുപിടിക്കാനൊരു വഴിയുണ്ട്. നമ്പർ അറിയാതെ, ശരിക്കും നമ്പർ എത്രയാണ്, 300 അറിയാതെ തന്നെ ഈ ഫോം, ഈ പ്രൈം ഫാക്ടറൈസേഷൻ ഫോം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് പവർ എന്ന് പറയുമ്പോൾ 360 ആണോ മാഡം? ആ 360 എവിടുന്നാ വന്നേ? 360 6 × 6 × 10 ഈ 5 ഒന്ന് കൂടുതല് ഇൻറ്റു ഈ 5 ഒന്ന് കൂടുതല്, 3 × 5 ഒന്ന് കൂടുതല്, 5 × 9 ഒന്ന് കൂടുതൽ. ഇനിയിപ്പോ ഈ 5 6 5 5 9 വരം p q r ആണെന്നുണ്ടെങ്കിലോ എങ്ങനെ കണ്ടുപിടിക്ക? മനസ്സിലായോ? മനസ്സിലായി. ജയശ്രീ, ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങള് എന്താ, അതിന്റെ ഒരു കോമൺ തീം നമുക്ക് ഉണ്ടെങ്കിൽ അതെന്താണ്? ഇപ്പൊ നമ്മള് 3 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു, 2 പഴയ ചോദ്യവും 1 പുതിയ ചോദ്യവും. ഫാക്ടേഴ്സ്, അതെ, ഇതെല്ലാം ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള, നമ്പേഴ്സിനെയും നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സിനെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോ ഇനി അടുത്ത ചോദ്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ചിലപ്പോ സിമിലർ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇത് വേറൊരു രീതിയിലുള്ള ഒരു ചോദ്യമാണ്. ഒരു there are 100 people seated around a table, അതായത് വൃത്താകൃതിയിലുള്ള ഒരു മേശയ്ക്ക് ചുറ്റും ഒരേ ദൂരം ഇടവിട്ട് 100 ഇരുത്തിയിരിക്കുന്നു. ഈ 100 പകുതിയിലധികം പുരുഷന്മാരാണ്, അതായത് 50 പുരുഷന്മാരുണ്ട്, അറ്റ്ലീസ്റ്റ് 51 പുരുഷന്മാരുണ്ട്. അങ്ങനെയെങ്കിൽ അവരിൽ ഏതെങ്കിലും 2 പുരുഷന്മാർ മേശയുടെ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു രേഖാഖണ്ഡം, that means a line that passes through the origin, center of the circle, അതിന്റെ 2 end pointsിലായിരിക്കും, 2 അറ്റത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക എന്ന് തെളിയിക്കാമോ? ഇതാണ് ചോദ്യം. എല്ലാ പുരുഷന്മാരും ഒരുമിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ തെളിയിക്കാം മാം. എങ്ങനെ? ഇത് ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാ, ഇപ്പൊ നമുക്ക് ഇവരെങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയില്ല. ഇവർക്ക് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. നമുക്ക് ആകെ അറിയുന്ന 100 അതില് 51 ആൾക്കാരുണ്ട്, പുരുഷന്മാരുണ്ട്, ഇത്രേ നമുക്ക് അറിയാവുള്ളൂ. അപ്പൊ എങ്ങനെ ഇരിക്കുന്നതെന്നൊന്നും അറിയാതെ നമ്മൾ ഇതിനെങ്ങനെയാണ്, എങ്ങനെ ഇരുന്നാലും ഇങ്ങനെ സംഭവിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. ഇൻ വിച്ച്എവർ വേ ദേ സിറ്റ്, ഇറ്റ് ഈസ് ദ കേസ് ദാറ്റ് ഒരു 2 പേരെപ്പോഴും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ടാവും. അതെങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുക? ഇതില് നിങ്ങൾ കുറെ പേര് ഉത്തരം എഴുതിയിണ്ടായിരുന്നു. മിക്കവാറും എല്ലാരും എന്താ ചെയ്ത ചോദിച്ചാല്, ഈ 50 പുരുഷന്മാരെ മേശയുടെ ഒരു വശത്ത് ഇരുത്തിയിട്ട് പിന്നെ ഒരു 51 ഒരാളെ ഇരുത്തി അവിടുന്ന് അങ്ങോട്ട് വരച്ചു. അത് പ്രൂഫ് ആയില്ല. ആ ഒരു വിധത്തിൽ ഇരുത്തിയാൽ ഒരു രേഖാഖണ്ഡത്തിന്റെ ഡയമീറ്ററുടെ 2 ഒരു ഡയമീറ്ററെങ്കിലും 2 പുരുഷന്മാർ ഉണ്ടാവുന്നുള്ളതേ കാണിക്കുന്നുള്ളൂ. ജാസിൻ പറഞ്ഞത് എങ്ങനെ ഇരുത്തിയാലും, സോ എങ്ങനെ ഇരുത്തിയാലും ഉണ്ടാവും എന്നുള്ളത് കാണിക്കാനാണ് ചോദ്യം. നമുക്കങ്ങനെ പറയാൻ പറ്റില്ല,
എന്ന് എഴുതിയിട്ടുണ്ട് ആരോ, പക്ഷെ അങ്ങനെയല്ല, നമുക്കിത് പറയാൻ പറ്റും. അവിടെയാണ് കാര്യം. ഇതിന്റെ അകത്ത് കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് പുരുഷന്മാർ എന്റെ തന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ആലോചിച്ച് നോക്കിക്കേ. എല്ലാവരും ഒരുമിച്ചിരുന്നാലും 1 to 100 ആയി അവരെ ഒന്ന് നമ്പർ ചെയ്ത് വെച്ചാൽ 1 to 51 ഒരു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ലൈൻ ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ പുരുഷന്മാർക്ക് ഇരിക്കുന്ന ആൾക്കാരുടെ നമ്പർ അവരെ അടുപ്പിച്ചടുപ്പിച്ച് എനിക്ക് ഇരുത്താൻ പറ്റില്ല. ഒന്നാമത്തെ ഒന്നാമത്തെ ആൾ ഇവിടെ ഇരുന്നു, പക്ഷെ ബാക്കിയുള്ളവർക്ക് എവിടേക്ക് പോയിരിക്കാം. Ma'am, it's possible as they are sitting in at equal distances from each other, no? So definitely at least 51 people will be men. So at least in one case they would meet diametrically. If it is 50-50, it's not that possible, but as it is 51, it's definitely possible. That definitely possible is correct. ഒരു പുരുഷൻ ഇരിക്കുന്ന ബിന്ദുവിന്റെ ലെൻസും വരയ്ക്കുക. അതായത് ഒരു പുരുഷൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ നിന്ന് ഞാൻ സെന്ററിൽ കൂടെ ഒരു ലൈൻ വരച്ചു. അപ്പൊ എനിക്ക് ഓപ്പോസിറ്റ് ഒരു പൊസിഷൻ കിട്ടി. അപ്പൊ അവിടെ ഇരിക്കുന്ന ആള് പുരുഷനാണെങ്കിൽ അല്ലെ, രണ്ട് പുരുഷന്മാരെ ഓപ്പോസിറ്റ് വരാ എന്തായാലും വരും എന്ന് എനിക്ക് കാണിക്കേണ്ട വന്നു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഇരിക്കുന്നത് പുരുഷനല്ല, സ്ത്രീ ആണെങ്കിലോ, ഇവിടെ ചിലപ്പോ സ്ത്രീ ആയിപ്പോകാം. അപ്പൊ പക്ഷേ എനിക്ക് എന്തുണ്ട്, രണ്ടാമത്തെ പുരുഷൻ എവിടെയോ ഇരിക്കുന്നുണ്ട് അല്ലെ, രണ്ടാമത്തെ പുരുഷൻ എവിടെയോ ഇരിക്കുന്നുണ്ട്. ആ പുരുഷന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോ, അത് സ്ത്രീ ആയിപ്പോവാം അല്ലെ, പോവാം. പക്ഷേ നേരത്തെ ഒരാള് പറഞ്ഞു ഇങ്ങനെ 50 പുരുഷന്മാര് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ എല്ലാവരുടെ ഓപ്പോസിറ്റ് ഇരുത്താൻ എനിക്ക് ഒരു സ്ത്രീയെ കിട്ടിയേനെ. 50 പുരുഷന്മാരും 50 സ്ത്രീകളും ആയിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ ഇവിടെ ഒരു പുരുഷൻ ഇരുന്നു, ആ പുരുഷന്റെ ഓപ്പോസിറ്റ് എനിക്ക് സ്ത്രീയെ വെക്കായിരുന്നു ഇല്ലേ. അപ്പൊ ഇങ്ങനെ എനിക്ക് ആൾക്കാരെ എനിക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ ഒരു യൂണിറ്റ് ആയിട്ട് വിചാരിക്കാം അല്ലേ. ഇപ്പൊ ഈ ഒന്നാമത്തെ ആളിന്റെ അതിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് 51 ആളായിരിക്കും അല്ലെ. ഒന്നാമത്തെ ആളിനെ 51 കൂടെ ഞാൻ പെയറാക്കി, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരാ. അതുമാതിരി രണ്ടാമത്തെ ആളിന്റെയും, സോറി ഇതിന് ഞാൻ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു നമ്പർ വരും, എന്താ അത് 50 പൊസിഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന ആളും കൂടെ ഒരു പെയറാക്കി, അവർ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വരിക ശരിയല്ലേ. അപ്പൊ രണ്ടാമത്തെ ആളുടെ ഓപ്പോസിറ്റ് ആരായിരിക്കുന്ന 52 ആള്, മൂന്നാമത്തെ ആളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന 53 ആള്. ഇങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ നമ്മള് പെയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെയർ ഉണ്ടാക്കാൻ പറ്റും എനിക്ക്? എത്ര പെയർ ഉണ്ടാക്കാം? ഒരേ അതെവിടുന്ന് കിട്ടി? മേഡം 26 എനിക്ക് 52 എണ്ണം കൂടെ പേരാക്കാം അല്ലേ. അങ്ങനെ അങ്ങനെ പോയ പകുതി 56 ആണോ? മേശത്തപ്പുറം ഒരേ ദൂരം 51 ഇരിക്കും ശരിയല്ലേ. 52 ഒന്നും ഉടങ്ങി 50 വരെ അല്ലേ പറഞ്ഞിരിക്കുക ശരിയല്ലേ. 50 ആളും 100 ആളുകൾ പേരാവും. അപ്പൊ നമ്മളിങ്ങനെ ആൾക്കാരെ പേരാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര പേരുണ്ടാവും? 50 പേരുണ്ടാവും ശരിയല്ലേ.
50 പേരുണ്ട്. ഒരാൾ എ ബി ആർ എ പെയർ ഇസ് പെയർ സെറ്റ്. അപ്പൊ അങ്ങനെ എനിക്ക് 50 പേരുണ്ട്, 50 പുരുഷന്മാരുണ്ട്, 50 പുരുഷന്മാരുണ്ട്. അപ്പൊ എന്ത് പറ്റും? ഒരു പേർ പുരുഷന്മാരുണ്ടായിരിക്കുള്ളൂ, ശരിയല്ലേ? അതെ, ഒരു പേരില് എല്ലാ പേരിലും ഓരോ പുരുഷനും ഇല്ലെങ്കിൽ അതിനെ നമുക്ക് 50 പേരെ മാക്സിമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഇപ്പൊ 51 പുരുഷന്മാരുള്ളതുകൊണ്ട് ഒരു പേരിലെങ്കിലും രണ്ട് പുരുഷന്മാർ ഒന്നിച്ചു വേണം. ഇവിടെ ഉമേഷ് പറഞ്ഞിട്ടുണ്ട് ഇതിനെ പിജിയൻ ബോൾ പ്രിൻസിപ്പിൾ എന്നാണ് പറയണേ. നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിജിയൻ ബോൾസ് 50 എണ്ണമുണ്ട്. ആദ്യം ഇവിടെ ആളുകളെ പുരുഷന്മാരാണ് പ്രാവുകൾ, 51 പുരുഷന്മാരുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത് വെച്ചാല് മാഡം പറഞ്ഞത് നമുക്ക് 5 പൊത്തുണ്ട്, ഓക്കെ, പക്ഷിക്ക് ഇരിക്കാൻ പറ്റിയ 5 പക്ഷിക്കൂടുകള്, 50 പക്ഷിക്കൂടുണ്ട്. പക്ഷെ നമുക്ക് 51 പക്ഷികളുണ്ട്, 51 പ്രാവുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പക്ഷികളൊക്കെ ഈ കൂട്ടിലേക്ക് പറന്നിറങ്ങിയാല് ഈ കൂട്ടിൽ കൂടിക്കഴിഞ്ഞാല് നമുക്ക് ഒരു കാര്യം ഉറപ്പായും പറയാം. എന്താണ്? ഒരു കൂട്ടിലെങ്കിലും രണ്ട് പക്ഷികള്, ഒരു കൂട്ടിലെങ്കിലും ഒന്നിൽ കൂടുതൽ പക്ഷി എന്തായാലും ഉണ്ടാവും അല്ലേ? അത് ഉറപ്പല്ലേ? ആ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ? ഇവിടെ ഇപ്പം 100 ആൾക്കാരെ രണ്ട് ഇതില് ഒരു പേരായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? അതിൽ ഒന്ന് പക്ഷിക്കൂടും മറ്റേത് പക്ഷികൾ എന്ന് കരുതി കഴിഞ്ഞാല് ഈ പേരുകൾ പക്ഷിക്കൂടുണ്ട്. നമുക്ക് 50 ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരു പേരാക്കി വിട്ടു. ആ പേരിലേക്ക് നമ്മുടെ പുരുഷന്മാരെ നമ്മള് പക്ഷികളായിട്ട് വിചാരിച്ചു. പുരുഷൻ ഒരു പേരിലേക്ക് പോവും, അയാള് ആ പക്ഷിക്കൂട്ടിലേക്ക് പോവാണെന്ന് നമ്മൾ വിചാരിക്കുക. അതായത് ഈ എ ബി എന്ന് കാണിക്കുന്നത് ഒരു ഒരു ഡയാമീറ്റർ ആണ് അല്ലേ? എ ബി എന്നുള്ളത് അപ്പൊ മുമ്പ് ഒരാളോ യാരോ എക്സ്പ്ലെയിൻ ചെയ്തു അങ്ങനെ, അതായത് ഓരോ പെയറും ഒരു ഡയാമീറ്ററിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരു ഡയാമീറ്റർ, ഓരോ ഡയാമീറ്ററും ഒരു പെയറായി കൂട്ടിയാല് അതിന്റെ രണ്ടറ്റത്തും ആൾക്കാരുണ്ട്. പക്ഷെ പുരുഷന്മാരുടെ എണ്ണം 50നേക്കാളും കൂടുതലായാല് ഈ പെയറുകളിൽ ഏതെങ്കിലും ഒന്നില് രണ്ട് പുരുഷന്മാരുണ്ടാവില്ലേ എന്നുള്ള ചോദ്യം. ഓക്കെ, ഇതിപ്പോ നമ്മള് 100 പേരുണ്ട്, 100 പേരിന് നമ്മള് 50 ഡയമീറ്റേഴ്സ് വരച്ചു, രണ്ട് രണ്ട് പേരെ ചേർത്തിട്ട്. എന്നിട്ട് ഓരോരോ ഡയമീറ്റർക്കും നമ്മൾ ആദ്യം പുരുഷന്മാരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. നമ്മുടെ 50 ഡയമീറ്റേഴ്സ് ഉണ്ട്, 100 പേരിരിക്കുന്നതുകൊണ്ട് നമ്മള് രണ്ട് രണ്ട് പേരെ ചേർത്ത് ഡയമീറ്റർ വരച്ചുണ്ടെങ്കിൽ നമുക്ക് 50 ഡയമീറ്ററാ കിട്ടുക. ഈ 50 ഡയമീറ്ററില് നമ്മള് പുരുഷന്മാരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ എന്ത് പറയാൻ പറ്റും ഡെഫിനിറ്റ് ആയിട്ട്? നിങ്ങളിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ 50 കൂടുതലുണ്ട്, 51 പക്ഷികളുണ്ട്. എന്നിട്ട് ഈ പക്ഷികളെ നമ്മൾ കൂടുതലോട്ട് ഡിസ്ട്രിബ്യൂട്ട്. ആരോ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, അതൊന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ സഹായിക്കാമോ? അതല്ലേ ഈ ചെയ്യണേ. ഏതെങ്കിലും ഒരു ഡയമീറ്ററിന് രണ്ടറ്റത്തും പുരുഷന്മാരായിരിക്കും. അടുത്ത മൂജിയാം. കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്, കാണുന്നുണ്ട്. ശരത്തേ
ഇത് അവർക്കൊന്ന് ട്രൈ ചെയ്യാൻ പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ ഇതും നോക്കി നോക്കി ചിന്തിച്ചു നോക്കിയൊക്കെ. ഈ ചോദ്യമാണെങ്കിലും നിങ്ങൾക്ക് കേൾക്കാമോ? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ ചോദ്യം നേരത്തെ ചോദ്യമായിട്ട് വളരെ സിമിലർ. ഇവിടെ നേരത്തെ സർക്കിളിന് പകരം ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഗോളാകൃതിയിലുള്ള ഒരു സ്ഫെറിക്കലായിട്ടുള്ള ഒരു ത്രീ ടു ഡി എന്നിപ്പോ ത്രീ ഡി ആയെന്നേ ഉള്ളൂ. കറക്റ്റ്. അപ്പൊ നമ്മള് ഇനിയിപ്പോ കുഴി കുഴിക്കുകയാണ്. കുഴി കുഴിച്ച് ഓപ്പോസിറ്റ് സ്ഥലത്ത് എത്തുന്ന സ്ഥലത്തിനെയും ആദ്യത്തെ സ്ഥലത്തിനെയും നമ്മൾ പെയർ ആക്കും. അപ്പൊ നമുക്ക് ഇവിടെ നൂറും അമ്പതിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറേ പെയർസ് ഉണ്ടാവും, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ഇവിടുത്തെ മെയിൻ കാര്യം എന്താന്ന് വെച്ചാ, ഇവിടെ തന്നിട്ടുള്ളത് ഈ പ്ലാനറ്റിന്റെ സർഫസില് ഈ ഗ്രഹത്തിന്റെ ഉപരിതലത്തില് പകുതിയിൽ കൂടുതൽ മരുഭൂമിയാണെന്ന്. പകുതിയിലും കൂടുതൽ. നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? 51 പുരുഷന്മാരുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് അതുമാതിരി തന്നെ പകുതിയിലധികം മരുഭൂമി ഉണ്ട്. അപ്പോ ഒരു സ്ഥലവും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലത്തിനെയും നമ്മള് പെയർ ആക്കി കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു പെയറിലെങ്കിലും നമുക്ക് രണ്ട് ഭാഗവും മരുഭൂമി ആയിട്ടുള്ള ഒരു പെയർ കിട്ടും. ഓക്കെ ആണോ? ഡയമീറ്റർ എന്ന് പറഞ്ഞാല് നമ്മള് ഒരു സ്ഥലത്ത് നിന്ന് ഓപ്പോസിറ്റ് സ്ഥലത്തേക്കാണ് ടണൽ കുഴിക്കുന്നത് അല്ലെ, അത് അപ്പുറത്തെ സൈഡിൽ എത്തുന്ന സ്ഥലത്ത്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വ്യാസം എന്നാണ്. അപ്പുറത്തെ സൈഡില് ഇതേ ഓപ്പോസിറ്റ് എത്തുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ അതിന്റെ പെയർ ആക്കുന്നത്. ഈ ബോളിന്റെ സെന്റർ കൂടി വേണം പോവാൻ. അതെ, ബോളിന് സെന്റർ ഉണ്ടല്ലോ. നമ്മള് കുഴിച്ചിട്ട് സെന്ററില്ല, ആ സെന്റർ കൂടി പോവും. ഡയമീറ്റർ എന്ന് പറയുമ്പോ വ്യാസം അതിന്റെ കേന്ദ്രത്തിൽ കൂടെ തുളച്ച അപ്പുറത്തെ സൈഡിലെത്തണം. അപ്പോ അപ്പുറത്തും ഇപ്പുറത്തും എത്തുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ പെയർ ആക്കുന്നത്. പോയിന്റ്സിനെ ഇങ്ങനെ പെയർ ആക്കുമ്പോ പകുതി മൊത്തം എത്ര ഉണ്ടോ അതിന്റെ പകുതി പെയർ അല്ലേ ഏകദേശം നമുക്ക് ഉണ്ടാവുക. ഇതിനങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല, എന്നാലും അങ്ങനെയാണ്. പെയർസിനെക്കാട്ടിലും നമുക്ക് നമ്മുടെ മരുഭൂമി പകുതി കൂടുതലും മരുഭൂമിയായിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ഒരു പെയറിലെങ്കിലും രണ്ട് സ്ഥലവും മരുഭൂമിയായിട്ട് കിട്ടും. ഒരു കുട്ടി ചോദിച്ചിരുന്നു എന്താണ് ഡയമീറ്റർ എന്ന്. ഓക്കെ ശരി, അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് അതേമാതിരി തന്നെയുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഈ പ്രാവിന് പൊക്കം ചേർന്നിട്ടുള്ള ഈ പിജൻ ഹോൾ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞതിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് ഈ ചോദ്യം. നമുക്കൊരു മൂന്ന് സൈഡും ഈക്വൽ ലെങ്ത് ഉള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, എല്ലാ സൈഡിന്റെയും ലെങ്ത് 1 ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ അകത്ത് സോറി 2 ഒരു ട്രയാങ്കിൾ ഉണ്ട്. എല്ലാ സൈഡിന്റെയും ലെങ്ത് 2. ഈ ട്രയാങ്കിളിന്റെ അകത്ത് ഞാൻ 5 എടുക്കുകയാണ്. ഓക്കെ, ഈ 5 നേരത്തെ ജയശ്രീ പറഞ്ഞ പോലെ 5 എവിടെ എടുക്കാം. ഞാനിപ്പം ആദ്യത്തെ പോയിന്റ് ഇവിടെ തന്നെ എടുക്കണം എന്ന് എനിക്ക് നിർബന്ധം തോന്നുന്നില്ലേ. 5 എടുത്താലും പരസ്പരം ഡിസ്റ്റൻസ് 1 താഴെയുള്ള ഒരു പെയറെങ്കിലും ഉണ്ടാവും എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ചോദ്യം ക്ലിയർ ആണോ? ഈ ട്രയാങ്കിളിന്റെ അകത്ത് നിന്ന് എനിക്ക് ഏതെങ്കിലും എങ്ങനെയെങ്കിലും 5 എടുത്താലും അതിന് ഏതെങ്കിലും 2 തമ്മില് ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കുന്നു. ഓക്കെ, ഇത് ഇത് ഇപ്പൊ ഒരു ആള് കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്.
അത് സ്ഥിരമായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ കേക്കാണ്ട് ഇട്ടു അപ്പൊ കേക്കാണ്ട് പറഞ്ഞോളൂ പറഞ്ഞോളൂ. അപ്പൊ ഈ പ്രോബ്ലത്തിന് നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ പെട്ടെന്നുള്ള സൊല്യൂഷൻ പറയാനുണ്ടോ? ഇതിന്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഈ 5 പോയിന്റ് എനിക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം. ഈ 5 പോയിന്റ്സ് ആദ്യം എടുത്താൽ അല്ലാതെ എനിക്ക് ഇങ്ങനെ എടുക്കാം, എങ്ങനെയൊക്കെ എടുത്താലും 5 പോയിന്റ്സ് എടുക്കാണ്. 2 പോയിന്റ്സ് തമ്മില് ഡിസ്റ്റൻസ് അറ്റ്മോസ്റ്റ് 1 ആണെന്നാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടത്? ഇതില് എന്തോ 5 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ട്രയാങ്കിളിനെ നമുക്ക് മൊത്തത്തിൽ എന്തെങ്കിലും ഒരു 4 കഷ്ണമെല്ലാം ആക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 4 പീജിയൻ ഹോളും 5 പ്രാവുകളും അങ്ങനെ എന്തെങ്കിലും ചെയ്യാമോ? 5 പോയിന്റ്സാ നമുക്കുള്ളത്. അത് ചിലപ്പോ 5 പ്രാവായിരിക്കും. ഞാൻ ഈ ട്രയാങ്കിളിനെ ഇങ്ങനെ 4 ആയിട്ട് കട്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ ആദ്യത്തെ റീജിയൻ ഇത്, ഈ റീജിയന്റെ അകത്ത് നിന്ന് 2 പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് തമ്മിലെ ഡിസ്റ്റൻസ് ഏത് പോയിന്റ് ഈ റീജിയനിൽ എടുത്താലും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 ഈ താഴെയോ ആണ്. ശരിയല്ലേ? അതേമാതിരി തന്നെ ഇത് വേറൊരു റീജിയൻ ആണ്. ഇവിടെയും ഏത് 2 പോയിന്റ്സ് ഈ റീജിയന്റെ അകത്ത് എടുത്തു കഴിഞ്ഞാൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം 1 ആണ്. അതേമാതിരി ഈ റീജിയൻ, ഈ റീജിയൻ, ഇങ്ങനെ എനിക്ക് 4 റീജിയൻ ഉണ്ട്. പക്ഷെ എനിക്ക് എത്ര പോയിന്റ് എടുക്കാം? 5 പോയിന്റ് എടുക്കാറുണ്ട്. അപ്പോ എന്ത് സംഭവിക്കും? ഈ റീജിയൻസിനെ നമുക്ക് പൊത്തായിട്ട് വിചാരിക്കാം, പോയിന്റ്സിനെ നമുക്ക് വിചാരിക്കാം. ഏതെങ്കിലും ഒരു റീജിയനിൽ 5 പോയിന്റ്സ് ഉള്ളതും 4 റീജിയൻ ആയതുകൊണ്ട് ഒരു ഏതെങ്കിലും ഒരു റീജിയനിൽ തന്നെ 2 പോയിന്റ്സ് എങ്കിലും കിടക്കും അല്ലെ? 2 പോയിന്റ്സ് എങ്കിലും ഒരു റീജിയനിൽ കിടക്കുന്നത് ഉണ്ടാവും. അപ്പോ ആ ഏത് റീജിയൻ എടുത്താലും ഞാൻ നേരത്തെ പറഞ്ഞു അത് തമ്മിലുള്ള 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആ റീജിയനിൽ മാക്സിമം 1 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൊക്കെ നമ്മൾ എന്താ ഇതിന്റെ കോമൺ പ്രിൻസിപ്പിൾ? നേരത്തെ പറഞ്ഞ ആ പിജൻ ഹോൾ പ്രിൻസിപ്പിൾ ആണ്. എന്തിനെയാണ് നമ്മൾ പ്രാവുകളായിട്ട് വിചാരിക്കേണ്ടത്? എന്തിനെയാണ് നമ്മൾ പ്രാവുകളായിട്ട് കൊത്തായിട്ട് വിചാരിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിങ്ങനെ ഓരോ പ്രോബ്ലം അനുസരിച്ച് മാറി മാറി വരും. ഓക്കെ. ജയശ്രീ, ഇത് ഇതെടുക്കണോ അതോ ഈ സെറ്റ് എടുക്കാന്ന് തോന്നുന്നു. അതെ അല്ലേ? ഓക്കെ. അപ്പോ ഇപ്പൊ നമ്മള് 2 തീമുകളാണ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. 1 പിജൻ ഹോൾ പ്രിൻസിപ്പിളും 1 ഫാക്ടേഴ്സും. ജയശ്രീ, ജയശ്രീ ഒന്ന് പറഞ്ഞു തുടങ്ങോ. ഇത് എത്ര മണി? കുറച്ച് നേരം കൂടെ. 1 മണി ഈ ക്വസ്റ്റ്യനില് ഇതൊരു ക്യൂബുണ്ട്. ക്യൂബില് 2 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, AB. അത് രണ്ടും ക്യൂബിന്റെ നേരെ എതിർവശത്തുള്ള 2 പോയിന്റുകളാണ് Aയും B യും. ഈ ഒരു ഉറുമ്പ് A-ന്ന് B-യിലോട്ട് പോണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ദൂരത്തിലൂടെ പോണെങ്കിൽ എങ്ങനെയാ പോണ്ടെന്ന ചോദ്യം. A-യിൽ നിന്ന് B-യിലേക്ക് ഉറുമ്പിന് പോണം ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ. അത് മാഡം പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് പോണ്ടേ? പൈതഗോറസ് തിയറം അനുസരിച്ച്. പൈതഗോറസ് തിയറം അനുസരിച്ച് പോവാണെങ്കിൽ എങ്ങനെയാ പോവാ? ആദ്യത്തെ അതിന്റെ ആ എന്താ പറയാനും മലയാളത്തിൽ ആ ഒരു കർണും പിന്നെ ആ ബേസും ആ ബി എന്നുള്ള ആ ചോദന വെച്ച് ചെയ്യാം. ഒരു ഒരു കർണവും ഒരു ഒരു ഇതും ഒരു കർണം അല്ലെങ്കിൽ ഡയഗണലും ഒരു സൈഡും കൂടെ. ഇപ്പൊ ഇത് ഈ ക്യൂബിന്റെ സൈഡ് 1 ആണെങ്കിൽ
പി ഡിസ്റ്റൻസ്, ആ ആ ഡിസ്റ്റൻസ് ഡയഗണലാ പറഞ്ഞ്, ഡയഗണലാ പറഞ്ഞ്, ഡയഗണലാ പറഞ്ഞ്, ഡയഗണലിൽ കൂടെ പോയി എന്നുണ്ടെങ്കിൽ എത്ര ദൂരാവും? ഈ ഡയഗണൽ വരെ പോയി എന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് ക്യൂബിന്റെ ഒരു സൈഡ് ഒരു ഡയഗണലിൽ കൂടെ പോയി എന്നുണ്ടെങ്കിൽ ഇത് ഒരു ക്യൂബിന്റെ ലെങ്ത് ഒരു യൂണിറ്റ് ആണെങ്കിൽ ഈ ഡയഗണലിന്റെ ലെങ്ത് എത്രയാ? ഈ ഡയഗണലിന്റെ ലെങ്ത് എത്രയാ? റൂട്ട് ടു അല്ലേ? ഇത് വണ്ണും ഇത് വണ്ണും ആണെങ്കിൽ ഇത് റൂട്ട് ടു. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പോവുകയാണെങ്കിൽ റൂട്ട് ടു പിന്നെ ഇതൊരു ഒന്ന്, റൂട്ട് ടു പ്ലസ് വൺ അല്ലേ? ആ റൂട്ട് ടു പ്ലസ് വൺ. പിന്നെ ജാസീൻ വരച്ചത് ഇവിടുന്ന് ഇതിന്റെ ഈ പോയിന്റ് ഈ സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ എടുത്തു. പിന്നെ ഇവിടുന്ന് ആ ഈ ചുവന്ന വരയുടെ ലെങ്ത് എത്രയാവും? റൂട്ട് ഓഫ് ഈ ചുവന്ന വരയുടെ നീളം എത്രയാവും? ഇത് വൺ, ഇത് ഹാഫ്. ഒന്ന് സൈഡിന്റെ ക്യൂബിന്റെ സൈഡ്, മറ്റേത് ക്യൂബിന്റെ സൈഡിന്റെ പകുതി. അങ്ങനത്തെ രണ്ട് റൈറ്റ് ട്രയാംഗിൾസ് ആണുള്ളത് മട്ടത്രികോണം അല്ലെ. അപ്പൊ അതിന്റെ രണ്ട് മട്ട രണ്ട് ഹൈപ്പോട്ടന്യൂസിന്റെ സമ്മാണിത്. ഇതിന്റെ നീളം കാൽക്കുലേറ്റ് ചെയ്യാൻ ഒന്നുകിൽ നമുക്ക് ഈ റൂട്ട് ഓഫ് വൺ സ്ക്വയർ പ്ലസ് ഹാഫ് സ്ക്വയർ ഇൻറ്റു ടു ചെയ്യാം, അല്ലെങ്കിൽ ഈ ക്യൂബിനെ നേരെ അങ്ങോട്ട് പൊളിച്ച് തുറക്കുക. ക്യൂബ് അല്ലാതെ ഇതിനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ആ മുകളിലുള്ള സൈഡിനെ നിവർത്തി ഇങ്ങോട്ട് വെക്കുക. അപ്പോ ആ പിങ്ക് കളറിൽ കാണുന്ന ഫിഗർ പോലെ ആവും അല്ലെ. നമ്മൾ ആദ്യം വരച്ചത് ആ വൺ ഹാഫ് റൈറ്റ് ട്രയാങ്കിൾ ഇത്, ആ ക്യൂബിന്റെ മുകളിലുണ്ടായിരുന്ന ട്രയാങ്കിൾ ഇത്. അപ്പൊ ഈ ഇപ്പൊ ഈ ആ ചുവന്ന രേഖയുടെ ലെങ്ത് കാണാൻ ഈ ഫിഗർ ഇന്ന് എളുപ്പമാണോ? ഇത് കണ്ടോ, ഇവിടെ സി ബി എന്നുള്ളത് ബി ഇവിടെ നടുക്കത്തുള്ള പോയിന്റ് ആണ്. സി തൊട്ട് ബി വരെയുള്ളത് ആണ് ഈ ഈ ഒരു പകുതി, മറ്റേ പകുതി ബി തൊട്ട് എ വരെയുള്ളത്. ഇതിന്റെ ലെങ്ത് നമുക്ക് രണ്ട് റൈറ്റ് ട്രയാങ്കിൾ റൂട്ട് ഓഫ് വൺ സ്ക്വയർ പ്ലസ് ഹാഫ് സ്ക്വയർ ടു ടൈംസ് ആക്കി കാണാം. അല്ലെങ്കിൽ ഈ ഫിഗറിന്ന് ഈ പിങ്ക് കളർ ആയിട്ടുള്ള ഫിഗറിന്ന് കണ്ടാൽ എത്രയാവും? അത് ഒരൊറ്റ റൈറ്റ് ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസ് ആയി അല്ലേ. അതാണ് ഈസി മെത്തേഡ്. എത്ര കേട്ടത്? ആ വൺ വൺ ആൻഡ് വൺ. അപ്പൊ ഈ ഒരു സൈഡ് ടൂവും ഈ ഒരു സൈഡ് വണ്ണും എന്ന് പറയുമ്പോ എത്രയാ അതിന്റെ ലെങ്ത്? റൂട്ട് ഓഫ് ടു സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ വിച്ച് വൺ പ്ലസ് വൺ ബൈ ഫോർ ആണ്. വൺ പ്ലസ് വൺ ബൈ ഫോർ അല്ല, ഈ ഭാഗത്ത് ടൂവും ഈ ഭാഗത്ത് വണ്ണും അല്ല. അവിടെ വൺ പ്ലസ് വൺ ബൈ ഫോർ റൂട്ട് ഓഫ് അത് ടു ടൈംസ്. നമ്മള് ആ മറ്റേ ക്യൂബ് വെച്ച് നോക്കിയ മിഡ് പോയിന്റ് വെച്ച് നോക്കിയാ അങ്ങനെ, ഇത് വെച്ച് നോക്കിയാ റൂട്ട് ഫൈവ്. റൂട്ട് ഫൈവ് എന്ന് പറയുന്നത് എത്രയാ? റൂട്ട് ഫൈവ് ടു പോയിന്റ് ടു സംതിങ് ടു പോയിന്റ് ടു ഫോർ പോയിന്റ് സംതിങ് കണ്ടിന്യൂസും അറൌണ്ട് ടു ടു പോയിന്റ് ടു സംതിങ്. നമ്മൾ കുറച്ചു മുമ്പ് ഈ പറഞ്ഞ പോലെ ഒരു സൈഡിന്റെ ഒരു ഡയഗണലിൽ കൂടെ പോയിട്ട് പിന്നെ ഒരു സൈഡിൽ കൂടെ പോയപ്പോ നമുക്ക് കിട്ടിയത് റൂട്ട് ടു പ്ലസ് വൺ ആയിരുന്നു. അത് വൺ പോയിന്റ് ഫോർ പ്ലസ് വൺ വരുമ്പോ അത് ടു പോയിന്റ് ഫോർ ആയി. അപ്പൊ ഈ കാണുന്നത് അതിനേക്കാളും ദൂരം കുറഞ്ഞ വഴിയാണിത്. ഇത് ദൂരം ഇത് ഇവർക്ക് ദൂരം കുറവാണ്. ആദ്യം പറഞ്ഞത് ഈ വഴിയായിരുന്നു. ആ ആ വഴിയുടെ ആ ആ നീല വരി നീല നീല ലൈനിന്റെ ലെങ്ത് ആണ് നമ്മള് റൂട്ട് ടു പ്ലസ് വൺ ചെയ്തത്. അത് വൺ പോയിന്റ് ഫോർ പ്ലസ് വൺ വരുമ്പോ ടു പോയിന്റ് ഫോർ ആയിട്ട് വരും. പിന്നെ ഈ പിങ്ക് നിറത്തിലുള്ള എ സി ബി എന്നുള്ള ലൈനിന്റെ ലെങ്ത് ആണ് നമ്മൾ ഇപ്പൊ കാണുന്നത്. അതിനെ ക്യൂബിന്റെ പുറത്ത് വെച്ച് കാണാതെ ആ ക്യൂബിന്റെ മുകളിലുള്ള ഭാഗം പൊളിച്ചിട്ട് നേരെ അങ്ങോട്ട് നീട്ടിയാൽ ഈ പറഞ്ഞ ഈ ഇവിടെ വരച്ചിരിക്കുന്ന ഈ പിങ്ക് പോലെ കിട്ടും. ഈ പിങ്കിന്റെ തന്നെ ഈ എ സി ബി എന്നുള്ള ലൈനാണ് ഈ എ ബി എന്നുള്ള ലൈൻ. ആ നടുവിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സി. അപ്പൊ ഇതിന്റെ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് ഫൈവ്, റൂട്ട് ഫൈവ്ടെ ലെങ്ത് റൂട്ട് ഫൈവ് എന്ന് പറയുമ്പോൾ അത് ടു പോയിന്റ് ടു. അതായത് മറ്റേ മറ്റേ വഴിയെക്കാളും ഇത് ഇത് കണ്ടോ, ഇപ്പൊ ഇത് മൂന്നും ഒരു ട്രയാങ്കിൾ ആയിട്ട് വന്നു. ഇപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് വല്ലതും പറയാൻ പറ്റുമോ? ഈ നീല ലൈനിനെയും ബ്ലാക്ക് ലൈനിനെയും കുറിച്ചിട്ട്
ബ്ലാക്ക് ലൈൻ എന്തായാലും ചെറുതാവും. എന്തുകൊണ്ടാ? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്ന് കേട്ടു. അത് രണ്ട് വശങ്ങളുടെ നീളം ഐസോസെലസ് ട്രയാങ്കിൾ ആണോ മാം? ഐസോസെലസ് ആവണമെന്നില്ല. ഏത് ട്രയാങ്കിൾ ആണെങ്കിലും അതിന്റെ രണ്ട് വശങ്ങളുടെ നീളം കൂട്ടിയാൽ കിട്ടുന്നത് മൂന്നാമത്തെ വശത്തെക്കാളും എപ്പോഴും വലുതായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോ ആ നീല ലൈനിന്റെ നീളം മറ്റേ ലൈനിന്റെ നീളത്തെക്കാളും കൂടുതലാണ്. ഇനി നമുക്കിതിനെ വേറൊരു രീതിയിൽ കൂടെ പക്ഷെ പൊളിച്ചു വെച്ചിട്ട് ആലോചിക്കണമെന്ന് മാത്രം. ജയശ്രീ പറഞ്ഞ പോലെ നമ്മൾ പൊളിച്ചു വെച്ചാണല്ലോ ആലോചിച്ചത്. അപ്പോ അപ്പോ നമ്മൾ ഈ പൊളിച്ചു വെച്ചിട്ട് ആലോചിച്ചു കഴിഞ്ഞിട്ടുള്ള പിക്ചറാണ് ഈ ഈ സൈഡിൽ വച്ചിരിക്കുന്നത്. ഈ പിക്ചർ ഒന്ന് വിട്ടും രണ്ട് ഹൈറ്റും ആയിട്ടുള്ള ആ പിക്ചർ പൊളിച്ചു വെച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പിക്ചറാണ്. അപ്പൊ ഈ പൊളിച്ചു വെച്ച പിക്ചറിൽ നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു, ബി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു, എന്നിട്ട് ഇത് തമ്മിൽ സ്കെയിൽ വെച്ചൊരു വര വരച്ചു. അതല്ല അതിന്റെ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം, അതാണ് ഇതിന്റെ അകത്തെ വേറൊരു കൺസെപ്റ്റ്. രണ്ട് പോയിന്റ്സ് തമ്മിൽ ഒരു പേപ്പറിൽ നമ്മള് പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേപ്പറിൽ നമ്മൾ രണ്ട് പോയിന്റ്സ് ഇട്ടിട്ട് അവര് തമ്മില് ഉള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് അവര് തമ്മിൽ ഒരു ലൈൻ നേരിട്ടുള്ള ലൈൻ വെച്ച് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ എ നിന്ന് ബിയിലേക്ക് പോകാൻ ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്നതാണ്. പക്ഷെ ഇങ്ങനെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ആ അതിനെ ലെഫ്റ്റിൽ ഇപ്പം പിങ്ക് ആയിട്ട് വരച്ചിരിക്കുന്ന ലൈൻ കൂടെയാണ് ആ ആ ഹാഫ് സ്ക്വയർ ഉള്ളത്. അതിനെ നമ്മൾ പൊളിച്ചു വെച്ച് കഴിഞ്ഞിട്ട് വരുന്നത്. അതേസമയം ഇവിടെ ഞാൻ ഇപ്പം വെച്ചിരിക്കുന്ന ഈ ഈ പാത്ത് എന്ന് പറയുന്നതാണ് നേരത്തെ എന്ത് ചെയ്തു ആദ്യത്തെ സൈഡിന്റെ കോർണറിലേക്ക് പോയി, അത് ഇത് കോർണറിലേക്ക് പോയി, എന്നിട്ട് അവിടുന്ന് ഞാൻ മറ്റേ കോർണറിലേക്ക് പോയി. അത് രണ്ട് ഒരു റൂട്ട് ടൂ പിന്നെ ഒരു വണ്ണം പോയി. മറ്റേത് ഞാൻ നേരെ സ്ട്രെയിറ്റ് ലൈൻ എടുത്തിട്ട് ഈ പൊളിച്ചു വെച്ച ഫിഗറിൽ നേരെ പോയി ഇന്ന് ബിയിലേക്ക്. അപ്പോ നേരെ ഇങ്ങനെ വളഞ്ഞ് വേറെ സ്ഥലത്ത് പോയിട്ട് പോകുന്നേക്കാട്ടിലും എപ്പോഴും എളുപ്പം. ഇത് എടുക്കണോ അതോ വേറെ എടുക്കണോ? അത് അത് ജസ്റ്റ് ഒന്ന് പറയാം. ആ റെക്ടാങ്കിൾ ഇത് അടുത്ത ദിവസത്തെ പസിലായിരുന്നു. ഇതും ഇതേപോലെ ഒരു ആ ഇതിലെ ഒരു ക്യൂബായിരുന്നു, ഇതിനകത്തൊരു റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ 8 meter by 8 meter by 10 meter ക്യൂബോയിഡ്, റെക്ടാങ്കിൾ അല്ല ക്യൂബോയിഡ്. സോ ഇതിനകത്ത് ഈ എ എന്നുള്ള കോർണറിൽ നിന്ന് ബി എന്നുള്ള കോർണറിലേക്ക് ഉറുമ്പിന് പോകണമെങ്കിൽ എങ്ങനെയാവും പോവുക? ഇതെന്താ ചെയ്യാ? ഇത് നമ്മൾ ആ മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ പെട്ടി പൊളിച്ചിട്ട് ഇതിനെ നേരെ അങ്ങോട്ട് നിവർത്തി വെച്ച് എ നിന്ന് ബിയിലേക്ക് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഈ ലൈൻ എങ്ങനെയിരിക്കും നമുക്ക്? അപ്പൊ ആദ്യം നമ്മൾ ഫ്രണ്ടിലെ വാൾ വഴിയാണ് ഉറുമ്പ് പോകുന്നത്, പിന്നെ അത് കഴിഞ്ഞ് മേലെ കൂടെയാണ് പോകുന്നതെങ്കിൽ എത്രയായിരിക്കും ഡിസ്റ്റൻസ് ഉണ്ടാവുക? അത് ഇങ്ങനെ ഒരു 10 ഒരു സൈഡും, പിന്നെ പൊളിച്ചു വെച്ചതുകൊണ്ട് ആദ്യം 8 പിന്നെ 6 അല്ലെ. അപ്പൊ നമ്മുടെ ഈ എയിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇവിടെ എയിൽ നിന്ന് ആദ്യം 10 ഒരു സൈഡുണ്ട്, അതിന്റെ 8 അതിന്റെ ഹൈറ്റ്, അതിവിടെ ഇങ്ങനെ വന്നു, പിന്നെ അതിന്റെ മേളിൽ 6 ഹൈറ്റ്. ഇങ്ങനെ പോവാം നമുക്ക് വേണമെങ്കിൽ. ഇതൊരു പോസിബിൾ ഓപ്ഷൻ ആണ്. ഇതിന്റെ എത്രയായിരിക്കും ലെങ്ത്? ഇങ്ങനെ പോയാല് ആദ്യം ഞാൻ ഇത് നമ്മുടെ പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് എത്രയാ? 10 സൈഡ് മറ്റേ സൈഡ് 5 എത്ര കിട്ടാം? സ്ക്വയർ റൂട്ട് 10² + 14² അല്ലേ?
ഇനി വേറെ ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോ ആദ്യമേ ഈ ഫ്രണ്ടിലെ ഭിത്തിയില് പോയിട്ട് പോവാതെ എനിക്ക് വേണമെങ്കിൽ സൈഡിലെ ഭിത്തി കൂടെ പോവായിരുന്നു അല്ലേ? ഇതല്ലേ വേറെ ഓപ്ഷൻ? പക്ഷെ ഏറ്റവും കുറഞ്ഞ വഴിയാകുമോ മാം? അല്ല ഇത് മിസ് ആദ്യം പറഞ്ഞ സിമ്പിൾ, ഇപ്പൊ പറയുന്ന സിമ്പിള് പോലത്തെ. ഇപ്പൊ പറയുന്ന വഴിക്ക് പോയാൽ ഇനി വേറെ വഴിയുണ്ട്. പക്ഷെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ആദ്യമേ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ പോകണ്ട, അതിന് പകരം നമുക്ക് തറയിൽ കൂടെ പോവാം അല്ലെ? തറയിൽ കൂടെ ഈ സൈഡിലെ ഭിത്തി കൂടെ പോവാം. അപ്പൊ എത്ര എടുക്കും? അപ്പൊ നിങ്ങൾ വേറെ രീതിയിലാണ് പിടിച്ചു വെക്കുന്നേ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ പൊളിച്ചു വെച്ച് കഴിയുമ്പോ എത്ര അതിന്റെ സൈഡ്? ഒരു സൈഡ് നമുക്കിങ്ങനെ ആറ് കിട്ടും, മറ്റേ സൈഡ് ആദ്യം 10 വന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെയും കുറെ നീളം അല്ലേ? മേളിലേക്ക് പോയതിനെ നമ്മൾ ഫ്ലാറ്റ് ആക്കി വെച്ചിരിക്കുക. അപ്പൊ ഇനി ഒരു 8 കൂടെ പോവാനുണ്ട്. ഇതാണ് അപ്പൊ കിട്ട. ഇതെനിക്ക് ഇവിടുന്ന് ഇവിടെ വരെ പോകണം, ശരിയല്ലേ? അതെ. അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് എത്ര കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 6 സ്ക്വയറും 18 സ്ക്വയറും കിട്ടും അല്ലേ? ഇനി വേറെ ഒരു ഓപ്ഷൻ കൂടെ എനിക്ക്. ഇനി എന്താ ഓപ്ഷൻ? ആദ്യമേ ഞാൻ ഈ സൈഡിൽ കൂടെ പോവാം അല്ലേ? ഇങ്ങനെ നമുക്ക് വേറെ കിട്ടും. ഓക്കെ, അപ്പൊ ആ ഓപ്ഷനിൽ നമുക്ക് പറയാൻ തോന്നുന്നത് തനിയും 10 6 ചേർത്തിട്ട് മറ്റേതും ഇങ്ങനെയാണ് നമുക്ക് അടുത്തത് വരാൻ പോകുന്നത്. 16 8 തനിയും 10 6 വേറെയും ഇങ്ങനെ നമുക്ക് ഒരു ഓപ്ഷൻ കൂടെ കിട്ടും. ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് പെട്ടി പൊളിച്ചു വെച്ച് കഴിഞ്ഞാൽ 3 തരം ദൂരങ്ങൾ കിട്ടും. ഇതിൽ ഏതാണോ ഏറ്റവും കുറവ് അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഈ 3 വഴിയിൽ ഏതായിരിക്കും ചെന്ന് അതെന്തായാലും നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 3 വഴിയുണ്ട്, കുറെ വഴിയുണ്ട്, പക്ഷെ ഈ 3 വഴിയിൽ ബെസ്റ്റ് വഴി എടുത്താൽ മതി. ഇനി ഈ പസിലേക്ക് പോട്ടെ ഞാൻ. ഓക്കെ, ഇത് നമുക്ക് ഇതുകൊണ്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നിർത്താൻ തോന്നുന്നു അല്ലെ? അല്ലെങ്കിൽ നമുക്ക് നോക്കാം, അത് ഡിസ്കസ് ചെയ്യണോ നമുക്ക് ഈ റോബോട്ടിനെ ഡിസ്കസ് ചെയ്യണോ? എനിക്ക് തോന്നുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് സ്ട്രേറ്റ് ലൈൻ ഇതില് വെച്ചിട്ട് നിർത്താം. ആ മറ്റേ ഐരാവത കുഴിയും ഡിസ്കസ് ചെയ്തിട്ട് നിർത്താം. ഓക്കെ, നമുക്ക് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യമാണ് ഇത്. നമ്മളുടെ സ്കൂളുണ്ട് ഒരു സൈഡില്, മറ്റേ സൈഡിൽ ഒരു ലൈബ്രറി ഉണ്ട്. അപ്പോ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ്, ഈ പുഴയുടെ വിഡ്ത് വീതി 100 മീറ്റർ ആണ്. നമുക്ക് ഈ സ്കൂളിൽ നിന്ന് ബ്രിഡ്ജ് പണിയുമ്പോ എത്ര ആ 100 മീറ്റർ വെട്ടി തന്നെ പണിയണം, അല്ലാതെ ഈ ചലിച്ചൊന്നും പണിയാൻ പറ്റില്ല, നേരെ തന്നെ പണിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയിൽ നിന്ന് സ്കൂളിൽ നിന്ന് ലൈബ്രറിയിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ പോവാൻ എവിടെയാണ് ബ്രിഡ്ജ് പണിയേണ്ടത്? ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം എല്ലാവർക്കും മനസ്സിലായായിരുന്നു. അപ്പോ നമുക്ക് ഇതിനെ ഇതിന്റെയും അടിസ്ഥാന പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് നേരെ പോകുന്നതാണ് ഏറ്റവും നല്ലത്, ഒരു വേറൊരു സ്ഥലത്ത് പോയി വളഞ്ഞു പോകുന്നതിനെക്കാട്ടിലും. ഈ ഒരു കാര്യത്തിന്റെ ഒരു കുറച്ചും കൂടെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇത്. അപ്പൊ നമുക്ക് ഇതിന് തന്നിരിക്കുന്ന ആൻസർ എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ സ്കൂളിന്റെ അകത്ത്
ഇപ്പൊ താഴെയായിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, എ ഡാഷ്. ഇത് 100 മീറ്റർ ആണ്, 100 മീറ്റർ ഈ പുഴയുടെ വിട്ട്. അതേ ഡിസ്റ്റൻസ് തന്നെ ഞാൻ എ ഇന്ന് താഴേക്ക് മാറിയിട്ട് ഒരു എ ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കണ്ടുപിടിച്ചു. അതേമാതിരി ഞാൻ ബി നിന്ന് ഈ പുഴയുടെ വിടുത്തായിട്ടുള്ള 100 മീറ്റർ തന്നെ കൃത്യം മേളിലേക്ക് പോയിട്ട് ഒരു പോയിന്റ് ബി ഡാഷും കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ ഈ ബി ഡാഷിൽ നിന്ന് എയിലേക്ക് ഒരു ലൈൻ വരച്ചു, ഒരു ഒരു കയർ പിടിച്ചു എന്ന് വെച്ചു. ഇങ്ങനെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻ ഈ പുഴയുടെ മറ്റു കരയില് ഓപ്പോസിറ്റ് ഷോറില് ഒരു പോയിന്റ് സിയില് പുഴയുടെ കരയില് ആ പോയിന്റിനെ നമുക്ക് സീൻ വിളിക്കാം. അപ്പോ അതായത് എ ഇന്ന് ഞാൻ 100 മീറ്റർ താഴേക്കുള്ള ഒരു സ്ഥലം മാർക്ക് ചെയ്ത് എ ഡാഷ്, ബി ഇന്ന് മേലിലേക്ക് 100 മീറ്റർ മാറിയിട്ടൊരു സ്ഥലം മാർക്ക് ചെയ്ത് ബി ഡാഷ്, എന്നിട്ട് ഈ ബി ഡാഷും സ്കൂൾ കണക്ട് ചെയ്തുകൊണ്ടൊരു കയർ കെട്ടിയതുപോലെയോ എന്തെങ്കിലും വിചാരിക്കുക. അപ്പോ നമുക്കിത് ഈ പുഴക്കരയിൽ ഏത് ബിന്ദുവിൽ കൂടെയാണോ കടന്നു പോകുന്നത്, ഏത് കവിഞ്ഞിൽ കൂടെയാണോ കടന്നു പോകുന്നത്, അതിനെ സീൻ വിളിക്കുക. അതിന്റെ നേരത്തെ കരയിലുള്ള പോയിന്റിനെ ബി എന്ന് വിളിക്കുക. അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് തമ്മിലാണ് ബ്രിഡ്ജ് വെച്ചാലാണ് നമുക്ക് ലൈബ്രറിയും സ്കൂളും ആയിട്ടുള്ള ഡിസ്റ്റൻസ് പുഴ കടന്ന് ബ്രിഡ്ജിൽ കൂടെ പോയി അവനറ്റത്ത് എത്താൻ ഏറ്റവും ദൂരം കുറയുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു റീസൺ എന്താന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇതിലിപ്പം നിങ്ങള് നിങ്ങൾക്ക് ഇങ്ങനെ പോവാലോ. ബി തുടങ്ങി എങ്ങനെയാണ്, ഇപ്പൊ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഡി സിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ ആ ബ്രിഡ്ജ് വഴി പോവാനുള്ള ഡിസ്റ്റൻസ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നതല്ലേ. ബിയിൽ നിന്ന് ഡിയിൽ പോയി, ബിയിൽ നിന്ന് ഡിയിൽ പോയി, പിന്നെ ഡിയിൽ നിന്ന് സിയിലേക്ക് പോയി, പിന്നെ സിയിൽ നിന്ന് എയിലേക്ക് പോയി. ഈ ഇതാണ് അത് തമ്മിലുള്ള ഈ ബ്രിഡ്ജ് വഴി കയറാൻ നമ്മൾ തീരുമാനിച്ച പിന്നെ ഏറ്റവും ബെസ്റ്റ് പാത്ത്. അതിന്റെ റീസൺ നേരത്തെ നമ്മൾ പറഞ്ഞതാ, ബി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ നേരെ ഒരു ലൈൻ വരയ്ക്കുന്നതാ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാ. ഇനി സിയിൽ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് എയിലേക്ക് പോവാൻ ഏറ്റവും ലാഭം ഇവിടെയാണ് ബ്രിഡ്ജ് പണിയുന്നെങ്കിൽ. അപ്പൊ നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് ബിയിൽ നിന്ന് ഡി പോയി, പിന്നെ ഡിയിൽ നിന്ന് 100 മീറ്റർ ഇത് മുഴുവാണ്, 100 മീറ്റർ ബ്രിഡ്ജ് കടന്നു, അത് കഴിഞ്ഞിട്ട് നമ്മള് സിയിൽ നിന്ന് എയിലേക്ക് പോയി. ഇനി നമ്മള് ഇപ്പൊ ഇത് ബെസ്റ്റ് പാത്തം നമുക്ക് എന്താ ഉറപ്പ്, നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും പാലം പണിഞ്ഞുകൂടായിരുന്നു. അപ്പൊ എനിക്ക് വേണമെങ്കിൽ പറയാം, ആ അപ്പൊ നമ്മൾ എന്താ കാണിക്കേണ്ടത്, ഇത് ഇങ്ങനെ ഇവിടെ പാലം പണിയാം, ഈ പാലം പണിഞ്ഞാലുള്ള ദൂരം എനിക്കറിയാം, പക്ഷെ വേറെ എവിടെയെങ്കിലും പാലം പണിഞ്ഞാൽ ഇതിനെക്കാട്ടിലും ദൂരം കുറയില്ലെന്ന് എന്താ ഉറപ്പ് അല്ലേ, അതുകൂടെ കാണിച്ചാലേ അത് ശരിയാവുള്ളൂ. അല്ലെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വെറുതെ സംബന്ധിച്ചത് പോലെ ആയില്ലേ, ഈ വഴി പോവാന്ന് പറഞ്ഞു, പറഞ്ഞ ഉടനെ ആ വഴി പോവാൻ പാടുണ്ടോ? അത് തന്നെയാണ് ഏറ്റവും ചെറിയ വഴിയെന്ന് നമുക്ക് ഉറപ്പാക്കണ്ടേ. അപ്പൊ അതായത് വേറൊരു സ്ഥലത്ത് പാലം പാടിച്ചു നോക്കാം, എന്ത് പറ്റും നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ സിയും ഡിയും തമ്മിൽ പാലം പണിയുന്നതിന് പകരം എനിക്ക് ഇങ്ങനത്തെ ഇത്രയും ട്രിക്സ് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ വഴി കൂടെ പോകുന്നതിന് പകരം ഞാൻ പാലം പണിഞ്ഞത് പിയും ക്യൂവും തമ്മിലാ, വേറൊരു സ്ഥലത്ത്. ആദ്യമേ ഞാൻ പറഞ്ഞു ഈ വഴി വേണേ പോവാം, വേണ്ട ഞാൻ വിചാരിച്ചു ഓക്കെ അതല്ല നല്ലത് വേറെ സ്ഥലത്ത് പാലം പണിയുന്നതാണ്, ഞാൻ പിയും ക്യൂവും തമ്മിൽ പാലം പണിയും വേറൊരു സ്ഥലത്ത്. അപ്പൊ എന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ, ഞാനിപ്പോ ഈ പിങ്കിൽ വരച്ചിരിക്കുന്നതാണ് അല്ലെ, ഇവിടെയാണ് പാലം പണിയുന്നെങ്കിൽ പിന്നെ ബിയിൽ ഒറ്റ അടിക്ക് ഒറ്റ ലൈൻ വെച്ച് പിയിലെത്തണം, അതല്ലാതെ നമ്മൾ വാങ്ങിച്ചു പോയാൽ അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വരിക, പിന്നെ പാലം കടക്കുക, പിന്നെ അത് കഴിഞ്ഞ് ക്യൂവിന്ന് നേരെ ലൈൻ വെച്ച് പോവുക, ഇതാണ് അതിന്റെ ഡിസ്റ്റൻസ്.
ബിയിൽ നിന്ന് പിയിലേക്ക് ലൈൻ വെച്ച് പോവുക, പിയിൽ നിന്ന് ക്യൂവിലേക്ക് 100, പിന്നെ ക്യൂവിൽ നിന്ന് എയിലേക്ക് വേറൊരു വഴി. അപ്പൊ ഞാൻ എഴുതാൻ ഇതായിരുന്നു. ഈ രണ്ട് വഴികളുടെയും നീളം ഞാൻ എങ്ങനെ കമ്പയർ ചെയ്യാം? റെഡ് വഴി വരച്ചതും പിങ്ക് വഴി വരച്ചതും നോക്കിക്കഴിഞ്ഞാല് റെഡ് വഴി തന്നെയാണ് നല്ലത്. എനിക്ക് എങ്ങനെയാ ഉറപ്പിക്കാൻ പറ്റുക? മാഡം പി സി പ്ലസ് ഇ എ പറ്റില്ലേ? അങ്ങനെ പാലം പണിയാൻ പറ്റില്ല. പാലം നേരെ തന്നെ പണിയണം. പി ക്യൂവിലേക്ക് തന്നെ പാലം പണിയണം. പിയില് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നേരെ മേളിലേക്ക് പാലം പണിയണം. ചരിച്ച് പണിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പിങ്ക് റൂട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ റെഡ് റൂട്ടിനെക്കാട്ടിലും റെഡ് വഴിക്ക് പോകുന്നതിനെക്കാട്ടിലും കൂടുതലാവുള്ളൂ ഈ പിങ്ക് വഴിക്ക് പോയാൽ? എന്താ അതിന്റെ കാരണം? അതെന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇതിന്റെ അകത്ത് നിങ്ങളൊരു പാരലലഗ്രം സാമാന്തരീകം കാണുന്നുണ്ടോ? കുറെ സാമാന്തരീകം കാണുന്നുണ്ട്. ആക്ച്വലി നിങ്ങളൊരു ഈ എയും അല്ലേ, എയും ബി ഡാഷും ബിയും എ ഡാഷും ചേർന്നിട്ടുള്ളതൊരു പാരലലഗ്രമാണ്, സാമാന്തരികമാണ് അല്ലെ? കാരണം എന്താ, ഇതും 100 ഇതും 100. അപ്പൊ ഇതൊരു സമാന്തരമാണ്, കറക്റ്റ് അല്ലേ? അപ്പൊ ഇതിന്റെ അകത്തെ നമുക്ക് ഈ ബി ഡിയിൽ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് ഈ ഡി സിയിൽ വന്ന് പിന്നെ എ സിയിൽ പോയി എന്ന് പറയുന്ന അതേ ദൂരം തന്നെയാണ് എനിക്ക് വേണമെങ്കിൽ ബി ഡിയുടെ അതേ ഡിസ്റ്റൻസ് അല്ലേ ബി ഡാഷ് സി? പാരലലഗ്രത്തിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലേ സാമാന്തരികത്തിന്റെ? അപ്പൊ ഈ ബി ഡിയുടെ അതേ ഡിസ്റ്റൻസ് ആണ് ബി ഡാഷ് സി, സമ്മതിച്ചോ? ബി ഡിയുടെ അതേ ഡിസ്റ്റൻസ് ആണ് ബി ഡാഷ് സി, ശരിയല്ലേ? ഇനി ഡി സി എന്ന് പറയുന്നത് 100. ഇനി പിന്നെയുള്ള ഡിസ്റ്റൻസ് സി എ. അപ്പൊ എനിക്ക് ഇങ്ങനെയും ഈ ഈ ഡിസ്റ്റൻസ് നേരത്തെ ഞാൻ എഴുതിയ ഡിസ്റ്റൻസിന് പകരം എനിക്ക് വേണേൽ ഈ ഡിസ്റ്റൻസ് എടുക്കാമായിരുന്നു. ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ്, ഞാൻ അങ്ങനെ അല്ല പോകുന്നേ, പക്ഷെ ഡിസ്റ്റൻസ് സെയിം ആണ്. പിന്നെ ഈ ഡിസ്റ്റൻസ്, ശരിയല്ലേ? അപ്പൊ ഇതേമാതിരി ഞാൻ എന്റെ പിങ്ക് പാത്തിനെ ആലോചിക്കുകയാണെങ്കിൽ പിങ്ക് പാത്തിനെ നമുക്കൊരു സമാന്തരികമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്, സോറി അങ്ങനെയല്ല, എനിക്കിപ്പോ ഈ ബിയിൽ നിന്ന് പിയിലേക്ക് ഞാൻ ഇങ്ങനെ പോയി, പിന്നെ പിയിൽ നിന്ന് ബിയിൽ നിന്ന് പിയിലേക്ക് പോയി, പിന്നെ പിയിൽ നിന്ന് ക്യൂവിലേക്ക് പോയി, ക്യൂവിൽ നിന്ന് എയിലേക്ക് പോയതിന് പകരം എനിക്ക് വേണമെങ്കിൽ ഈ പി ഡിക്ക് ഒരു പാരലായിട്ടൊരു ലൈൻ വരച്ചാൽ അത് എവിടെ വരും? പി തന്നെ വരും, ബി ഡാഷ് തന്നെ വരും. അതെന്തുകൊണ്ടാ? പി ബിക്ക് ഞാനൊരു പാരലൈൻ ക്യൂ നിന്ന് വരച്ചു കഴിഞ്ഞാൽ അത് ബി ഡാഷ് വരും. എന്താ റീസൺ? എന്താ ഈ ഡിസ്റ്റൻസും 100 തന്നെയാണ് അല്ലെ? പുഴയുടെ വിട്ട് നമ്മൾ മാറ്റിയിട്ടില്ല, ഈ ഡിസ്റ്റൻസും 100. അപ്പൊ നമ്മൾ ഇതിനെ ഒരു പാരലോഗ്രാം തന്നെയാണ് ഇത് അല്ലെ? അപ്പൊ ഈ പിങ്ക് പീത്തിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബിയിൽ നിന്ന് പി പോയ ഡിസ്റ്റൻസ് പ്ലസ് പിയിൽ നിന്ന് ക്യൂയിൽ പോയ 100, പിന്നെ ക്യൂയിൽ നിന്ന് എയിൽ പോയ. അപ്പൊ അതേ ഡിസ്റ്റൻസ് തന്നെയാണ് എനിക്ക് ബിയിൽ നിന്ന് പിയില് ഇങ്ങനെ പോകുന്നതിന് പകരം അതേ ദൂരമുള്ള വേറെ ഒരു രേഖയാണ് ഇത്. ബി ഡാഷിൽ നിന്ന് ക്യൂവിൽ പോവാ എനിക്ക് വേണേ, പ്ലസ് 100 എടുത്തിട്ട് പിന്നെ ക്യൂവിൽ നിന്ന് എയിൽ പോവാം, ശരിയല്ലേ? ഈ ഡിസ്റ്റൻസ് ഇനി ഞാൻ ഇങ്ങനെ പോയതിന് പകരം എനിക്ക് വേണമെങ്കിൽ ഈ ആദ്യത്തെ ഈ ഡിസ്റ്റൻസിന് പകരം പോകാൻ പറ്റില്ല, പക്ഷെ അതേ ഡിസ്റ്റൻസ് ആണ് എനിക്ക് ബി ഡാഷിൽ നിന്ന് ക്യൂവിൽ പോയാൽ അല്ലെ? ഈ ബിയിൽ നിന്ന് പി പോകുന്നതും ബി ഡാഷിൽ നിന്ന് ക്യൂവിൽ പോകുന്നതും ഒരേ ലെങ്ത് ആണ്. അപ്പൊ അത് പ്ലസ് 100 പ്ലസ് ഈ ക്യൂവിൽ നിന്ന് ഈ പോകുന്ന ലെങ്ത്, ഇതാണ് നമ്മുടെ
ടോട്ടൽ ഡിസ്റ്റൻസ് പിങ്ക് പാത്തിന്റെ. ഇനി ഞാൻ ഈ പിങ്ക് പാത്ത് ഒന്ന് മായ്ക്കുകയാണ്. നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്. മൂന്ന് സാധനങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ ടോട്ടൽ റെഡ് ടോട്ടൽ പിങ്കിനെക്കാട്ടിലും കുറവാണെന്ന് ഡിസ്റ്റൻസ്? അതിന്റെ റീസൺ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റീസൺ ആണ്. ഈ ഈ ഡിസ്റ്റൻസ് 100 ആണ്. അപ്പൊ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 100 എന്തൊക്കെ നോക്കല്ലോ. പിന്നെ പോയിട്ട് ഡിഫറൻസ് വരാൻ പറ്റുന്നത് ഈ ഭാഗത്ത് ഏതാണ് ഭേദമെന്നുള്ളതാ. ഇവിടെ ഇപ്പൊ നിങ്ങൾ എന്താ കാണുന്നേ? ഒന്നില്ലെങ്കിൽ നമുക്ക് ബി ഡാഷിൽ നിന്ന് നേരെ എയിലേക്ക് ഉള്ള ലെങ്ത് ആണ് ഒന്ന്. മറ്റേതെന്ന് പറയുന്ന ബി ഡാഷിൽ നിന്ന് വേറൊരു ക്യൂവിൽ പോയി പിന്നെ ക്യൂവിൽ നേരി പോകുന്ന ലെങ്ത്. അപ്പൊ നേരെ പോകുന്ന നല്ലതെന്നല്ലേ നമ്മള് കുറച്ച് മുന്നേ പറഞ്ഞത്? 3 പോയിന്റ്സ് ഉണ്ട്, നമ്മൾ നേരെ പോകുന്ന നമ്മള് നേരെ തന്നെ പോകുന്നതാണ് നല്ലത്. അപ്പം ഈ ബെൻഡ് ചെയ്ത് ശരിക്കും അത് തന്നെ വേറെ ആരോ പറഞ്ഞു, അത് നേരെ പോകുന്നതാണ് ബെൻഡ് ചെയ്ത് പോകുന്നേക്കാട്ടിലും നമുക്ക് ഡിസ്റ്റൻസ് കുറവ്. അപ്പൊ നമ്മൾ ഈ പിങ്ക് പാത്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് നമുക്ക് കൂടുതലായിരിക്കും. അപ്പൊ ഇതേമാതിരി തന്നെ ഇപ്പൊ ഞാൻ പി ക്യൂ എന്ന് പറഞ്ഞത് നമ്മൾ എങ്ങനെയാ നമ്മുടെ സൊല്യൂഷൻ തുടങ്ങിയത്? ഞാൻ ആദ്യം പറഞ്ഞു ഓക്കെ നമ്മുടെ നമ്മൾക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ പറ്റും എന്ന് പറഞ്ഞു. ആ സൊല്യൂഷൻ ഇങ്ങനെയായിരുന്നു, എടുത്തു ബിയിൽ നിന്ന് 100 മേളിലേക്ക് എടുത്തു, എന്നിട്ട് ആ ബി ഡാഷ് എന്ന് പറഞ്ഞ പുതിയ പോയിന്റ് കിട്ടിയ ബിയിൽ നിന്ന് മുകളിലുള്ള ബി ഡാഷിൽ നിന്ന് ഞാനൊരു ലൈൻ വരച്ചു എയിലേക്ക്. ആ ലൈൻ എവിടെയാണോ പുഴയുടെ അക്കരെ മുട്ടുന്നത് അവിടുന്ന് ഞാൻ ബ്രിഡ്ജ് താഴേക്ക് പണിയും. ഇതാണ് എന്റെ ഒരു സൊല്യൂഷൻ. ഇനി ഞാൻ പറഞ്ഞു ഇനി ഇവിടെ ബ്രിഡ്ജ് പണിയണേന് പകരം വേറൊരിടത്ത് ബ്രിഡ്ജ് പണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നഷ്ടമാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് മോർ ലെങ്ത് ഇഫ് യു ഗോ വയർ ദ പിങ്ക് പാത്ത്. ഞാൻ ആ സൈഡിൽ പറഞ്ഞു. അതേമാതിരി നിങ്ങൾ വേറെ ഏത് സ്ഥലത്തും നിങ്ങൾക്ക് പാലം പണിഞ്ഞാലും ഇതേ റീസൺ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങള് ബിയിൽ നിന്ന് ആദ്യം അവിടെ പോയി ശരിയാകുമ്പോ നീങ്ങി പോയി കുറച്ച് മാറ്റി വരക്ക. ഇത്രത്തെ സൈഡിൽ പണിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെയാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെ പോകുന്നതിന് പകരം നമുക്ക് അതേ ഡിസ്റ്റൻസുള്ള വേറൊരു പാർട്ട് നമ്മൾ ഇതിന് പാരലായിട്ട് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡിസ്റ്റൻസ് ഈ പിങ്കാണ്. ഈ പിങ്കും പിന്നെ ഈ ബ്രിഡ്ജിന്റെ ശരിക്കും ഈ താഴെയുള്ള പിങ്കും ബ്രിഡ്ജും ഇതും ഉള്ള അതേ ഡിസ്റ്റൻസ് ആണ്. പാരലോഗ്രത്തിന്റെ മേളിൽ കൂടെ നമ്മളുള്ള ഈ ഡിസ്റ്റൻസും പിന്നെ ഈ ഡിസ്റ്റൻസും ഇതും കൂടെ ചേർത്താലും എടുക്കുക. ആ 3 ഡിസ്റ്റൻസില് നമ്മളപ്പോ കമ്പയർ ചെയ്താൽ മതി. നമ്മുടെ പണ്ടത്തെ റെഡ് വഴി പോയാല് റെഡ് വഴി എന്ന് പറഞ്ഞാ സോറി റെഡ് വഴി എന്ന് പറഞ്ഞാല് നമ്മള് ഈ വഴി പോകും. സോറി മാറിപ്പോയി. ഈ വഴി പോകും എന്നിട്ട് റെഡ് വഴി കയറി ഇങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. അതേ അതിന്റെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ മേളിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും കൂടെ ചേർന്നത് ഇതിലേതാണ് കൂടുതൽ അറിയാൻ പറ്റുന്നത് എന്താ ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്തു. ഇതും ഇതും ഈക്വൽ ആണ്, കട്ട് ചെയ്തു. ഇനി ബാക്കി ഈ പിങ്ക് 2 ലൈൻസിൽ കൂടെ പോകുന്നതാണോ റെഡിൽ കൂടെ പോകുന്നതാണോ ബെറ്റർ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മള് ഇങ്ങനെ ഒരു സാധനമാണ് ഏറ്റവും ബെസ്റ്റ് പാത്ത് എന്ന് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 കാര്യങ്ങൾ കാണിക്കണം. ഒന്ന്, നമുക്ക് ഒരു സൊല്യൂഷൻ ഈ വഴി പൊയ്ക്കോളൂ എന്നുള്ള ഒരു സൊല്യൂഷൻ കാണിച്ചു. പിന്നെ വേറെ നഷ്ടമാണെന്നും കൂടെ കാണിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ ഇതാണ് ബെസ്റ്റ് എന്നറിയാം. ഇനി ഞാനിവിടെ റൈറ്റിൽ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഇപ്പൊ സ്കൂൾ അകലെയായിരുന്നു, ലൈബ്രറി പുഴത്തീരത്ത് തന്നെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ,
ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ നമുക്ക്? അതർവൈസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞിട്ടെ, ഞാൻ അതായത് നമ്മൾ മുമ്പ് പെട്ടി വെച്ച് ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ് ഇത്. അപ്പം പെട്ടിയിൽ നമ്മൾ പെട്ടി പൊളിച്ച് ചെയ്യുന്നത് പോലെ ജാസിന് തന്നെ കൃത്യമായി പ്രൂവ് ചെയ്യുന്ന രീതിയിലല്ലാതെ അതിൽ എന്താ പറയുക, ഒരു ഇൻട്യൂഷൻ കിട്ടുന്ന ഒരു കാര്യം ചിന്തിച്ചാൽ മതി. നമ്മൾ നേരത്തെ പെട്ടി പൊളിച്ചതിന് പകരം ഒന്ന് ചെയ്യാവുന്നത്, ഈ ലൈബ്രറിയുള്ള ഒരു കരയുണ്ടല്ലോ, ആ കരയെ തള്ളി അടുപ്പിച്ച് മറ്റേ കരകൾ ചേർത്ത് വെക്കുക, അതായത് പുഴ ഇല്ലാതാക്കുന്ന ഒരു സിറ്റുവേഷൻ ചിന്തിക്കുക. ആ സിറ്റുവേഷനാണ് ഈ ബി ബി ഡാഷ് ആയി മാറുന്നത് അല്ലെ. നടുക്കുള്ള പുഴ അങ്ങ് നമ്മൾ ഇല്ലാതാക്കി ഈ കരയെ തള്ളി അതിനോട് അടുപ്പിച്ച് വെക്കുന്നതാണ് ഈ ബി ബി ഡാഷ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്നുള്ളത്, ഇവിടെ മുമ്പ് പലരും കമന്റ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ദൂരം എന്നുള്ളത് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് തന്നെയാണ്. ഇനി എന്ത് ചെയ്യും നമ്മൾ? ആ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് നമ്മൾ റോഡ് പണിത ശേഷം പുഴയെ തിരിച്ചു കൊണ്ടുവരാം. പുഴയെ തിരിച്ചു കൊണ്ടുവരാന്ന് വെച്ചാൽ എന്ത് ചെയ്യും നമ്മൾ? പിന്നെയും തള്ളി ബി ഡാഷിനെ തിരിച്ച് ബിയിൽ കൊണ്ടുവെക്കും. എന്നിട്ട് പുഴ വരുന്ന ഭാഗത്ത് പാലം പണിയും വേണം. പാലം തന്നെ നമുക്ക് വേറെ സ്കോപ്പ് ഇല്ല, പാലം 100 മീറ്റർ പണിതേ മതിയാവും എവിടെയാണെങ്കിലും. അപ്പോ പെട്ടി പൊളിച്ച അതേ ഒരു ഐഡിയയുടെ രീതിയിൽ ഇത് ചിന്തിക്കാവുന്നതാണ്. പക്ഷെ കൃത്യമായ എന്താ പറയാ, ലോജിക്കൽ പ്രൂഫ് കിട്ടണമെങ്കിൽ ഇപ്പൊ ജാസിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടി വരും. ഇതില് ഒരു പ്രശ്നമുണ്ട്, നമുക്ക് റിവർ നടുക്ക് വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് വരച്ചു കഴിഞ്ഞാല് നമ്മള് ബ്രിഡ്ജ് ചരിച്ച് വരയ്ക്കണം പണിയണം എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇതില്, അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട്. റിവർ മിഡിലില് പക്ഷെ നമ്മള് വെർട്ടിക്കലായിട്ട് മാത്രമേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചുമ്മാ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് റിവറിന്റെ നടുക്കൂടെ ചരിച്ച് ഒരു ബ്രിഡ്ജ് പോകുന്ന പോലെ തോന്നുന്നു. അങ്ങനെ പോവാൻ നമ്മളൊക്കെ അനുവാദം ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം ഇവിടെ. ഓക്കെ, ഇതിനെ നമുക്ക് പല രീതിയിലും ചെയ്യാം, പക്ഷെ ഇത് തന്നെയാണ് ബെസ്റ്റ് റൂട്ട് എന്ന് നമുക്ക് ഉറപ്പിക്കണം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓൾറെഡി നമ്മൾ കുറച്ച് കൂടുതൽ സമയമായി. ഫ്രിഡ്ജിനെ രണ്ടായിട്ട് മടക്കണം എന്നാണ് റിവറിനെ രണ്ടായിട്ട് മടക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. സിംഗിൾ മടക്കല്ല, ഒരു ഡബ്ല്യൂ പോലെ ആക്കേണ്ടി വരും, എം പോലെയോ ഡബ്ല്യൂ പോലെ ആക്കണം. അപ്പൊ കറക്റ്റ് ആയിട്ട് കരച്ച് തിരിച്ചു വരുമ്പോഴും, അതായത് നേരെ നടുക്ക് മാത്രം മടക്കല്ല, നടുക്ക് മടക്കിയിട്ട് അലോങ് ദി എക്സ്പ്രസ് റിവർ ആദ്യം മടക്കുക, എന്നിട്ട് ബ്രിഡ്ജിന്റെ സെന്ററിൽ വീണ്ടും മടക്കുക, എന്നിട്ട് അത് തിരിച്ചു വെക്കുക. കറക്റ്റ് ആയി ആദ്യം ബ്രിഡ്ജിന്റെ റിവറിന്റെ എഡ്ജിൽ മടക്കുക, എന്നിട്ട് സെന്ററിൽ ഒന്നും കൂടെ മടക്കുക. അപ്പൊ സ്ട്രെയിറ്റ് ആയി. പിന്നെ ആ മടക്ക് മാത്രം ആദ്യം മടക്കിയ മടക്കും നിവർത്തുക. അപ്പൊ പിന്നെ നമ്മൾ വരയ്ക്കുമ്പോ ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് സ്ട്രെയിറ്റ്, ഇറ്റ് ഇസ് ആക്ച്വലി ഓഫ്സെറ്റ് ആണ്. സ്റ്റുഡന്റ് അല്ല, പാരന്റ് ആണ്, ചുമ്മാ ഐഡിയ പറഞ്ഞു എന്നുള്ളത്. ഇനി ബാക്കി എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് മേ ബി നമുക്ക് അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി കുറച്ച് എടുക്കാം. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒരു പോൾ എടുത്തിട്ട് ഏറ്റവും അത്യാവശ്യം എന്തായാലും ചെയ്യേണ്ട കാര്യം അല്ലേ, ഏത് ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത്. ഇത്തവണ പോയതില് അടുത്തൊരു ചോദ്യം, ഇത് നിങ്ങൾ വളരെ ചോദ്യം, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. ഇതിന് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഐഡിയ മാത്രം മതി. ജാസിൻ നമുക്ക് ഹലോ കേൾക്കുന്നുണ്ടോ? അല്ല ഞാൻ പറയായിരുന്നു, റിസ്വാനോട് ഒരു പോൾ എടുക്കാൻ പറ്റിയിരുന്നെങ്കില് അടുത്ത മീറ്റിംഗിന് വേണ്ടിട്ട്. പസിൽ 46 എന്ന് ആരോ ചോദിക്കുന്നുണ്ട്. പസിൽ 46 ഏതാ? മാം ആ സമത്തെ നമ്പർ 60 വരുന്നത്. ഡേ ഒന്ന് പറയാമോ? പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ഓക്കെ, അത് അതിന്റെ കീ നോക്കിയായിരുന്നോ? പസിൽ നമ്പർ 46 ഏത് ദിവസം വരിക? സിക്സ്റ്റീൻ
സം ഓഫ് ഡിജിറ്റ്സ് 60 ആണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോ ഒരു ഈ സം ഓഫ് ഡിജിറ്റ്സ് 60 ആണെ, അതൊരു മൾട്ടിപ്പിൾ ഓഫ് 3 ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആ അപ്പോ സം ഓഫ് ഡിജിറ്റ് പേജ് എടുക്കാം. 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സം ഓഫ് ഡിജിറ്റ്സ് 9 കൊണ്ട് ഡിവിസിബിൾ ആണോ? 60 ആണെങ്കിൽ, സം ഓഫ് ഡിജിറ്റ് 60 ആണെങ്കിൽ ആ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല, 9 കൊണ്ടല്ല. 9 കൊണ്ടല്ല. 3 കൊണ്ട് ഡിവിസിബിൾ ആണ്, പക്ഷെ 9 കൊണ്ട് ഡിവിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ പറ്റുമോ? പറ്റില്ല മാഡം. ഒരു 3 മാത്രമേ ഉള്ളൂ, ഒരു 3 മാത്രമേ ഉള്ളൂ ഫാക്ടർ. പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ 3 സ്ക്വയർ വേണ്ടേ ഫാക്ടറൈസേഷനിൽ? ആ 3 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ. അങ്ങനെയല്ല, നമ്മുടെ നമ്പർ എന്നിരിക്കട്ടെ ഒറിജിനൽ നമ്പർ, അതിന്റെ സം ഓഫ് ഡിജിറ്റ്സ് ആണ് 60. അപ്പൊ 60-നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാമെങ്കിൽ നമുക്ക് നമ്പറിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ പറ്റില്ല. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്? എന്നിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാമെങ്കിൽ 60-നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാന്നുള്ളതുകൊണ്ട് എന്നിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. പക്ഷേ ഇതേപോലെ തന്നെ 9-നും ഒരു ഗുണമുണ്ടോ? അല്ലേ, ഒരു നമ്പറിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളൊന്നും അറിയുന്നേ? അക്കങ്ങളുടെ തുക 9-ന്റെ മൾട്ടിപ്പിൾ ആവണം അല്ലേ? അപ്പൊ ഈ അക്കങ്ങളുടെ തുക 60 തന്നിട്ടുണ്ടല്ലോ, അക്കങ്ങളുടെ തുക 60 ആണെന്ന്. അത് 9-ന്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ. അപ്പൊ എന്നിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത്ര മനസ്സിലായോ? എന്നിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായോ? യെസ് മാം, മനസ്സിലായി. അപ്പോ നമ്മൾ നേരത്തെ ഉള്ളിലേക്ക് പറഞ്ഞു തുടങ്ങിയ പ്രൈം ഫാക്ടറൈസേഷനിലേക്കാണ് ഇത് ശരിക്കും പോകുന്നത്. ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ അതിന്റെ ഫാക്ടർ എല്ലാം നമുക്ക് 3 രണ്ടു പ്രാവശ്യമെങ്കിലും ഉണ്ടാവണം അല്ലേ? നമുക്കിപ്പോ ഇപ്പൊ ഒരു നമ്പർ എടുക്കുക, 25x4 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെ? ഇതെന്ന് പറഞ്ഞാൽ 5x5x2x2 ആണ്. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ 2 എന്ന് പറയുന്നത് നമുക്ക് 2 പ്രാവശ്യം വരുന്നുണ്ട്, 5 രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. ഇതിന്റെ പകുതി പ്രാവശ്യം എടുത്താലല്ലേ നമുക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ട് കിട്ടുക. ഇതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 5x5x2x2 സ്ക്വയർ റൂട്ട് എത്രയാ? 5x2 അല്ലേ? 10 അല്ലേ? ഇത് ഒരു 5 ഒരു 2 എടുത്താ പോരെ? അപ്പൊ അതേമാതിരി ഇപ്പൊ ഞാൻ ഇങ്ങനെ എടുക്കാണ്, 3x3x3 2x2x2 ഈ നമ്പറിന്റെ ഒരു സ്ക്വയർ ഒരു ഫുൾ നമ്പർ ആയിട്ട് എനിക്ക് കിട്ടില്ല, എണ്ണൽ സംഖ്യയായിട്ട് കിട്ടില്ല. കാരണം എന്താ വെച്ചാ ഈ 3 ഈ 2 പിന്നെ ഞാൻ എന്താ പെയർ ചെയ്യാ? ഈവൺ പവേഴ്സ് ആവണം, പ്രൈം ഫാക്ടേഴ്സ് ഈവൺ പവേഴ്സ് ആവണം നമ്പറിൽ, എങ്കിലേ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവുള്ളൂ. എനിക്ക് 3x3x3x3 2x2x2 ആണെന്നെങ്കിൽ 2 3 ഇവിടെ എടുത്തു, 2 2 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സ്ക്വയർ റൂട്ട് കിട്ടും. കൃത്യം പകുതി ഫാക്ടർ, എല്ലാ പ്രൈം ഫാക്ടേഴ്സിന്റെയും പകുതി എണ്ണം വെച്ചാലാണ് സ്ക്വയർ റൂട്ട് കിട്ടുക. അപ്പൊ ഈവൺ ആവണം അല്ലേ? ആ അപ്പൊ 3 വെച്ച് ഡിവിസിബിൾ ആയതുകൊണ്ട്. അതേമാതിരി 4 വെച്ച് എന്താ 2 വെച്ച് ഡിവിസിബിൾ ഫ്ലെക്സിബിൾ ആവേണ്ടി വരും. 5 വെച്ച് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞാൽ 25 വെച്ചും ഡിവിസിബിൾ ആവേണ്ടി വരും. സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട്.
ഓക്കെ ആണോ? യെസ് മാം, ക്ലിയർ ആയി. വി ആർ നോട്ട് ഡിസ്കസിംഗ് എന്നിന്റെ സം ഓഫ് ഡിജിറ്റ്സ് അല്ല, 60 എന്നിന്റെ സം ഓഫ് ഡിജിറ്റ്സ് ആണെങ്കിൽ എന്നുള്ള നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്, പക്ഷെ 9 കൊണ്ട് ഡിവിസിബിൾ അല്ല. ബിക്കോസ് സം ഓഫ് ദ ഡിജിറ്റ് 60 ഈസ് നോട്ട് ഡിവിസിബിൾ. അപ്പൊ നമ്മൾ 60 കുറിച്ച് അല്ല ഡിസ്കസ് ചെയ്യുന്നത്, എൻ വെദർ എൻ ഇസ് ഡിവിസിബിൾ ബൈ 3 ആൻഡ് 9 എന്നുള്ളതിനെ കുറിച്ചാണ് ഡിവിസിബിൾ ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായി തോന്നുന്നു അല്ലേ? ജാസിന്റെ ചോദ്യം, അനോട്ടേഷൻ ഏതാ സോഫ്റ്റ്വെയർ ചെയ്യുന്നത്? സേണൽ. ഇത് ഉമേഷ് പറഞ്ഞെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ഒറിജിനൽ നമ്പർ തന്നെയാണ്, നമ്പറിനെ 3 വെച്ച് ഡിവിസിബിൾ ചെയ്യാൻ, ഡിവിസിബിൾ ആണോ നോക്കാനായിട്ട് നമ്മൾക്ക് സം ഓഫ് ഡിജിറ്റ്സ് മതി എന്നുള്ളതും, 9 അതേപോലെ തന്നെയാണ്. 9 നമ്പർ ഡിവൈഡ് ചെയ്യുമെന്നറിയാൻ സം ഓഫ് ഡിജിറ്റ്സിനെ 9 ഡിവൈഡ് ചെയ്യും എന്നുള്ള ആ ഒരു കാര്യം നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് അതിന്റെ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്ന, സോറി, അതിന്റെ സം ഓഫ് ഡിജിറ്റ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നത് ഇത് 3, 9 രണ്ടിന്റെയും ഡിവിസിബിലിറ്റി സം ഓഫ് ഡിജിറ്റ്സിന്റെ ബേസിസിൽ ആയതുകൊണ്ട് ഈ കേസിൽ ഇത് വർക്ക് ചെയ്യും. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ വർക്ക് ചെയ്യില്ല എന്നുള്ളതാവും പോയിന്റ് ആണോ? വോണ്ട് വർക്ക് ഫോർ എനി അതർ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം.